السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب سبحانه وتعالى يوتي بيدي بلقك على أنتري تقول جيوي كلام إنت إنه نيغلودم ونرتون أونلاين بديا بياسو أدوما أي بندب بطل لا أشنجا غلو نيرانجي نلكنا ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലെ തന്നെ ഈ വിഷയത്തിൽ ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മോനും എൻ്റെ മക്കളും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക തീർച്ചയായിട്ടും എനിക്കുമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഒരു തുടക്കം എന്നുള്ള നിലക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ തുടങ്ങാം. ഞാൻ ഒരു തുടങ്ങാൻ വേണ്ടി മാത്രം ലോകത്ത് ആകമാനം 1.5 ബില്യൺ കുട്ടികൾ ഇപ്പൊ ഓൺലൈൻ പഠനത്തിലാണ്. ലോകത്താകമാനമുള്ള കണക്കുകളിൽ 1.5 ബില്യൺ കുട്ടികൾ ഇപ്പൊ ഓൺലൈൻ പഠനത്തിലാണ്. ഇവരൊക്കെ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. 1.5 ബില്യൺ കുട്ടികൾ, അതിൽ പെട്ടതാണ് നമ്മുടെ കുട്ടിയും. കൊറോണ 2019 ലോകത്ത് വരുമ്പോ 2020 മാർച്ചോടുകൂടി നമ്മളൊക്കെ ലോക്ക്ഡൌണിലേക്ക് പോകുമ്പോ 2020 ജൂൺ മാസം മുതൽ സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നപ്പോ അതിന്റെയൊക്കെ തൊട്ട് മുന്നേ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, കുട്ടികളിൽ മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നു, കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ബാലാവകാശ കമ്മീഷൻ. ഇതൊരു വാർത്തയാണ്, ഞാൻ വാർത്ത ഒന്നുകൂടി വായിക്കാം. കുട്ടികളിൽ മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നു, കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. എപ്പോഴാണ് ഈ വാർത്ത വരുന്നതെന്നൊരു 2019. ഈ വാർത്ത വന്ന് മാസങ്ങൾക്ക് ശേഷം ലോകത്ത് കൊറോണ വരുന്നു. അടുത്ത കൊല്ലം 2020 മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മളൊക്കെ ലോക്ക്ഡൌൺ ആകുന്നു. ജൂണിൽ സ്കൂളുകൾ അടച്ചിടപ്പെടുന്നു. ബാലാവകാശ കമ്മീഷന്റെ പഠന പ്രകാരം കണ്ടെത്തിയ ഈ റിപ്പോർട്ട് നമ്മളൊക്കെ മനസ്സുകൊണ്ടങ്ങ് ഒഴിവാക്കി ഒരു ഓൺലൈൻ പഠനത്തിലേക്ക്. ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് നൽകിയ ഈ മൊബൈൽ വെച്ചിട്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ പോയി. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന, ഇന്റർനെറ്റ് എന്ന് പറയുന്ന, ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കുട്ടിയെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ്. പക്ഷേ നിവൃത്തിയില്ല, വേറെ ഒരു നിവൃത്തിയും നമുക്കില്ല. കാരണം ഇതല്ലാതെ ഈ രൂപത്തിൽ നമുക്കൊന്നും ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കഴിയില്ല. അപ്പോ നിർബന്ധപൂർവം ഇവർക്ക് എങ്ങനെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം കിട്ടണം എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മള് തുടങ്ങി വെച്ച ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം നമ്മുടെ നിവൃത്തികേടുകൊണ്ട് നമ്മുടെ കുട്ടി ഈ വർഷവും തുടരേണ്ടി വരുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയും പെട്ടെന്ന് റബ്ബേ ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയാൽ മതി, മദ്രസ തുറന്നു കിട്ടിയാൽ മതി എന്നാണ്. അവിടെ കൃത്യമായ ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഈ പ്രത്യാഘാതം അതിഗുരുതരമാവുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം നന്നാവണം എന്ന് കരുതിയിട്ടാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോയത്. പക്ഷേ കുട്ടി അതുകൊണ്ട് നെഗറ്റീവായ ഒരു ഫലത്തിലേക്ക് കുട്ടി പോവുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ ഞാനിപ്പോ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട് എനിക്കിതിൽ കയറാൻ കഴിയാതിരുന്ന ഒരു കാരണം എന്റെ ഫോണ് നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരുന്നതാ. ഫോണ് വെക്കാതെ എനിക്കിത് കയറാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ലോക്ക്ഡൌൺ ആണ്, പക്ഷെ ഞാൻ ഇന്നും കൗൺസിലിങ്ങിന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് തുറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് എനിക്കൊരു ഫോൺ വന്നത്, സാറേ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കാണ്, മോളോടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്, സാറ് നാളെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നാളെ മുതൽ ലോക്ക്ഡൌൺ ആണ്.
അഞ്ചു ദിവസം ലോക്ക്ഡൌൺ ആണ്. അത് മാത്രമല്ല, എനിക്ക് കുറെ കോളേജിലെയും മറ്റും പണികൾ കുറെ തീർക്കാനുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ലോക്ക്ഡൌൺ ആണ് നാളെ ഒക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ തിങ്കളാഴ്ച കാണാം, എന്നാ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരാം, നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളെ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ നിരന്തരമായി ഒരു പ്രേമം ഉള്ള കുട്ടി, ആ പ്രേമമുള്ള ഒരു പെൺകുട്ടിയെ വീട്ടുകാരൊക്കെ പറഞ്ഞ് പ്രേമമൊക്കെ ഒഴിവാക്കി ആ കുട്ടിയെ ശ്രദ്ധയോടുകൂടി നോക്കിപ്പോന്നിരുന്ന അവസ്ഥയിൽ അവളുടെ കയ്യിലേക്ക് നല്ല നെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു മൊബൈൽ ഫോൺ ആണ് വെച്ചെടുക്കുന്നത്. ഈ പഠനത്തിന്റെ വിരസതയിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ഫോണ് കൈ കിട്ടുമ്പോൾ ആലോചിക്കുക, എന്താണെന്നറിയോ, 9ലോ 10ലോ പഠിക്കുന്ന പെൺകുട്ടി 8ാം ക്ലാസ്സിൽ താൻ പ്രേമിച്ച ആൺകുട്ടി ഇപ്പൊ എന്താ സ്ഥിതി, ഓന് വേറെ വല്ല പ്രേമം വന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഓനെപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഇതറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടി അവനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. അതോടുകൂടി അടച്ചു വെച്ച ആ ബന്ധം വീണ്ടും സജീവമാകും. അടച്ചു വെച്ച ബന്ധം വീണ്ടും സജീവമാകുന്നതോടെ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഞാൻ ഇന്നും ഇന്നലെയും ഇനിയാന്നൊക്കെ ഇതേ പ്രശ്നങ്ങളെ തീർത്തുകൊണ്ടേയിരിക്കാൻ. അപ്പോ അതോടുകൂടി രക്ഷിതാക്കൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, ആ പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവക്കൊരു ഫോണിലൊരു പ്രേമം വന്ന് അത് പിടിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് പ്രശ്നമായി. കാരണം എന്താ, അവർക്ക് ഈ കുട്ടിയെ വീട്ടിലിരുത്താൻ വയ്യ. അവള് പഠിക്കാതെ വീട്ടിലിരുന്നാൽ ഒരു കാലത്ത് അവളെ കെട്ടിക്കേണ്ടി വരുമ്പോ ഇവൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ അവളൊന്നും പഠിക്കാതെ വീട്ടിലിരിക്കായിരുന്നു എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അവർക്കൊരു ചെക്കനെ കിട്ടൂല. അപ്പോൾ അവർക്ക് സ്കൂളിൽ വിടും, വിടണം, പക്ഷെ ഈ കുട്ടിയെ അവർക്ക് വിശ്വസിക്കാൻ വയ്യ. ഇങ്ങനെ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ രക്ഷിതാക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇതിന്റെ കൂടെ സൂചിപ്പിക്കാം, എന്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് പാസ്സായത് 2020ലാണ്, കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം ഇത് പാസ്സായിട്ട് ആ കുട്ടി ക്ലാസ്സിലേക്ക് പോയി. അവളുടെ കയ്യിൽ ഒരു ഇന്റർനെറ്റ് സൗകര്യത്തോട് കൂടിയുള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടി. പൊതുവെ പഠിക്കാൻ അല്പം മടിയായ, ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ ഇത്തിരി മടിയുള്ള പെൺകുട്ടിയാണ്. അവൾ ചെയ്ത പണി കുറെയൊക്കെ ക്ലാസ് കേൾക്കും. വല്ലാത്ത മടുപ്പാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ ഓൺലൈൻ ക്ലാസ് എന്നത്, വല്ലാത്തൊരു മടുപ്പാണ്. കാരണം ഒരു മൊബൈൽ ഫോണിന്റെ മുന്നിലുള്ള ചെറിയ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് ഒരു ഒരു ഒന്നുമില്ലാതെ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കേണ്ടി വരിക, തൊട്ടടുത്തിരിക്കുന്ന തന്റെ ഫ്രണ്ടുമായിട്ട് ഇടക്കിടക്ക് ഒന്ന് സംസാരിക്കുക, ഓളൊന്ന് തോണ്ടുക, അല്ലെങ്കിൽ അവനൊന്ന് ചൊറിയാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് തിരിഞ്ഞൊരു തമാശ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ ലൈവാക്കി ജീവനോടെ നിർത്തിയിരുന്നത്. ഇതൊന്നുമില്ല, ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ഇരിക്കുക, എന്ത് ബോറെന്നറിയിച്ചിട്ടുണ്ട്. ആ മഹാബോർ ക്ലാസിന്റെ വിരസത അകറ്റാൻ വേണ്ടി ഈ പെൺകുട്ടി ഇങ്ങനെ, അവള് ക്ലാസ് നടന്നു കൊടുക്കുന്ന സമയത്ത് ഫോണിന്റെ സ്ക്രീനൊന്ന് ചെറുതാക്കും, എന്നിട്ട് അവള് സോഷ്യൽ മീഡിയയിലേക്കോ യൂട്യൂബിലേക്കോ ഒക്കെ ഇങ്ങനെ പോയിട്ട് സൗണ്ട്, സൂം മീറ്റ് നടക്കുന്ന സൗണ്ട് അവളും അവളുടെ ഉമ്മി അവളും ഇങ്ങനെ കേൾക്കുമെങ്കിലും അവള് കാണുന്നത് യൂട്യൂബാണ്. യൂട്യൂബിൽ ഒരു പ്രത്യേകത ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യാതെ തന്നെ ഇങ്ങനെ സൗണ്ടൊന്നും ഇല്ലാതെ വരും. നിങ്ങൾ കണ്ടിട്ടോ യൂട്യൂബ് ഇങ്ങനെ താത്തുമ്പോൾ പ്ലേ ചെയ്യാതെ, അത് മതി കുട്ടിക്ക്, അവൾ അത് കണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം തന്റെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവൾ തന്റെ സുഹൃത്തായ വേറൊരു പെൺകുട്ടിക്ക് വിളിച്ചു. ആ പെൺകുട്ടിക്ക് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഭയങ്കര ബോറല്ലേ. അപ്പൊ ഇവളും പറഞ്ഞു, ആ ഒന്നും പറയണ്ട, മഹാ ബോറ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഇവര് ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം എങ്ങനെയാണ്, ഈ വിരസത അകത്താൻ ഒരു പണിയുണ്ട്, ഞാനൊരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ അക്കൗണ്ട് നിനക്ക് തരാം, നീ അതിൽ ചാറ്റ് ചെയ്യുന്നു. അപ്പൊ ഏതോ ഒരു ഫ്രണ്ട് തുടങ്ങിയ ഒരു ഫേസ്ബുക്കിന്റെ ID ഈ പെൺകുട്ടിക്ക് കൊടുക്കാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെ, ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാം ID ഈ പെൺകുട്ടിക്ക് കൊടുക്കാണ്. ഈ ഇൻസ്റ്റഗ്രാം ID ഈ പെൺകുട്ടി കയറി കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, മനോഹരമായിട്ട് നോക്കാൻ തുടങ്ങി. ഓരോരോ സാധനങ്ങൾ കയറും കാണും, ഉമ്മ കാണുന്നതിന്, പിന്നെ പിന്നെ ഈ ഡൈനിങ് ടേബിളിന്റെ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഈ കുട്ടി ഇരിക്കൂല, ഈ കുട്ടി ഇങ്ങനെ ഇരിക്കും, അതിന്റെ പുറകില് ആരും നടക്കാത്ത ചുമരനോട് ചേർന്നുള്ള ഭാഗത്ത് ആ കുട്ടി ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പണി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം. ഉമ്മാന്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഇല്ല, പക്ഷെ ഈ കുട്ടി ഉമ്മാന്റെ ഫോൺ എടുത്ത് ആദ്യം ഇൻസ്റ്റഗ്രാം അതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഈ കുട്ടി തന്റെ ID ഉപയോഗിച്ച് അതിന് കയറും.
അങ്ങനെ കുട്ടി ഇങ്ങനെ പോകാൻ തുടങ്ങി. ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ഓർക്കാം. ഒരു ദിവസം ഈ കുട്ടി ഇൻസ്റ്റാഗ്രാം കയറി, ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നു പോയി. ഞാൻ പറഞ്ഞല്ലോ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യും, ഫോണ് കാണുന്നില്ല, അതിന്റെ ഐക്കൺ പോലും കാണില്ല. അവള് കയറി ഓണ പരിപാടി കഴിഞ്ഞ അവൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം പിന്നെ ഇൻസ്റ്റാൾ ചെയ്യും. കാരണം ഉമ്മാന്റെ ഫോണിൽ 4 GB നെറ്റാണ്, കാരണം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ഉമ്മ കയറ്റിയ നെറ്റ്. അപ്പൊ ഈ കുട്ടി അൺഇൻസ്റ്റാൾ ചെയ്തു, അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കും. ഒരു ദിവസം ഈ കുട്ടി എന്തോ തിരക്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയി. ഉമ്മ ഇൻസ്റ്റഗ്രാം ID ഉമ്മ കണ്ടു. ഉമ്മ ഇൻസ്റ്റഗ്രാം ID കണ്ട് ബാപ്പ ഗൾഫിലാണ്, എളാപ്പനെ വിളിച്ചു. ഒരു ഇത്തിരി ബുദ്ധിയും ബോധവും മൊബൈൽ ഫോണുമായിട്ട് ഇത്തിരി ബന്ധമൊക്കെ ഉള്ള ഒരു എളാപ്പ. ഈ എളാപ്പ വന്നു ഈ ഉമ്മന്റെ ഫോണ് വാങ്ങി, ഇത് മുഴുവൻ പരിശോധിച്ചു. ഈ ഇൻസ്റ്റഗ്രാം കയറി നോക്കി, അത് ക്ലോസ് ചെയ്തിട്ടില്ല. അതിൽ കയറി നോക്കിയപ്പോൾ അതിലൊന്നുമില്ല, ഒരൊറ്റ ഫോട്ടോ ഇല്ല, അതിലൊരു ചാറ്റും കാണാനില്ല, ഒരു സ്റ്റോറിയും ഇല്ല, ഒന്നുമില്ല ഈ മൊബൈൽ ഫോണിൽ. പക്ഷേ ഈ കുട്ടിക്ക് 400 ചില്ലുവാനം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോ എളാപ്പ ഒന്ന് ഞെട്ടി, കാരണം ഇത്രയും ഫോളോവേഴ്സ് എളാപ്പക്ക് പോലും ഇല്ല. ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉണ്ടാക്കിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 400 ചില്ലാനും കുട്ടികൾ ഫോളോ, ആളുകൾ ഫോളോ ചെയ്യുന്ന കുട്ടി. എളാപ്പക്ക് വല്ലാത്തൊരു സംശയം, ഇത്രയും പേര് ഫോളോ ചെയ്യാൻ എന്താണ് ഈ ഇതിലുള്ളത് എന്ന്. എളാപ്പ ഈ മൂത്തച്ചിയുടെ സമ്മതത്തോടെ ഈ ഫോണ് ഒന്ന് ബാക്കപ്പ് എടുത്തു, പറഞ്ഞാൽ അതൊന്ന് ഡിലീറ്റ് ചെയ്തതൊക്കെ റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞ് അത് തിരിച്ചെടുത്തു. നോക്കിയപ്പോ ഈ പെൺകുട്ടി വളരെ മോശമായ രീതിയിലുള്ള ഫോട്ടോകൾ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ഇവള് പോസ്റ്റ് ചെയ്യാൻ, വളരെ അർദ്ധനഗ്നതയും നഗ്നതയും ഒക്കെ ഉള്ള ഫോട്ടോകൾ. 6-7 പഠിക്കുന്ന ജയിച്ച കുട്ടിയാണ്, ഒരു ഗ്രാമപ്രദേശത്താണ് ഈ കുട്ടി ജീവിക്കുന്നത്. അവള് ഈ ഇത്തരം ഫോട്ടോകൾ ഇവള് പോസ്റ്റ് ചെയ്യാണ്, ഇത് കാണാനാണ് ഈ 400 ചില്ലാനും ആളുകൾ ഫോളോ ചെയ്യുന്നത് കുട്ടിയെ. അപ്പൊ അവൾ ഈ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി കണ്ടെത്തിയ വഴി തന്റെ തന്നെ ശരീരം ഇവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നതാ. നമ്മളൊക്കെ സാധാരണ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, തന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടാൻ വേണ്ടിയിട്ട് മഹാവൃത്തികേടുകൾ ചെയ്യാൻ പോലും മടിയില്ലാത്ത വൃത്തികെട്ട പെണ്ണുങ്ങളുണ്ട് ഇഷ്ടം പോലെ, ഡ്രസ് ഇടാതെ, പിന്നെ അല്ലെങ്കിൽ അർദ്ധനഗ്നാവസ്ഥയിലും ഒക്കെ പല പല വീഡിയോകളുണ്ട്. ഒക്കെ ആളുകൾ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടാൻ വേണ്ടി ചെയ്യുന്ന പൊടിക്കൈകളാണ്. ഈ കുട്ടി അവളുടെ കുഞ്ഞു ബുദ്ധിയിൽ വന്നിട്ടില്ല. അവൾ അയച്ച ഫോട്ടോകൾ അവൾ അയച്ചു കഴിഞ്ഞ ഉടൻ അവൾ ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെ പല പല ചെക്കന്മാരുടെ കയ്യിൽ ഉണ്ടെന്നും ഭാവിയിൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് പ്രശ്നമുണ്ടാക്കുമെന്നും കരുതാനുള്ള അത്ര ബുദ്ധി ഈ കുട്ടിക്ക് ഇല്ല. പക്ഷെ ഇവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കല്ലാതെ നമുക്ക് ഒരു നിവൃത്തിയുമില്ല, ഒരു നിവൃത്തിയുമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ പ്രശ്നം എന്താ, എങ്ങനെയാ പ്രശ്നത്തിലേക്ക് നമ്മൾ പോയത്? ഈ കുട്ടി ഇനി എന്ത് ചെയ്യും? അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു, അവള് കാര്യങ്ങൾ സംസാരിച്ചു, ബോധ്യപ്പെടുത്തിയപ്പോ ആ കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലായി, കരഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞു, അവളൊക്കെ പിന്മാറി. പക്ഷെ എല്ലാം സോൾവ് ആയി, ആ കുട്ടി ഓക്കെ ആയി. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം ബാക്കിയാണ്. അതെന്താണെന്നറിയോ? അവളുടെ ഉമ്മക്ക് ഇപ്പോൾ വിശ്വാസമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഉമ്മക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉമ്മ വിശ്വസിക്കാതെ ഈ കുട്ടി എങ്ങനെ വീട്ടിൽ ജീവിക്കും? വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു വീടിന്റെ മൊത്തം അവസ്ഥകൾ പ്രശ്നത്തിലേക്ക് പോകും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ വേണ്ട പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, ഇതുപോലെ തന്നെ വളരെ മോശം ഒരു വീട്ടിൽ വളരെ ചെറിയ ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 7 വയസ്സൊക്കെയുള്ള ഒരു പെൺകുട്ടി, 7 വയസ്സ്, 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ, ഈ പെൺകുട്ടി അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ചെയ്യാൻ, ബാത്റൂമിൽ കുറെ നേരം ഇരിക്കുന്നു, അങ്ങനെ കുറെ അസ്വാഭാവികതകൾ ഈ കുട്ടിയുടെ ഭാഗത്ത് വരിക. ഉമ്മ ഇവിടെ ചോദ്യം ചെയ്തു, അവള് ചോദ്യം ചെയ്തപ്പോ ഉമ്മക്ക് മനസ്സിലായി എന്തൊക്കെ ഇവള് മറയ്ക്കുന്നുണ്ട്. 7 വയസ്സുള്ള കുട്ടി എന്തൊക്കെയോ ഇവള് മറയ്ക്കുന്നുണ്ട് എന്ന് ഉമ്മക്ക് മനസ്സിലായപ്പോ ഉമ്മ ഒരു വടിയെടുത്ത് 4 എണ്ണമാണ് പൊട്ടിച്ചെടുത്തത്. 4 എണ്ണമാണ് പൊട്ടിച്ചെടുത്തത്. അടിന്റെ വേദന കണ്ട് വന്നപ്പോ കുട്ടി പറഞ്ഞു, ഉമ്മ ഞാനൊക്കെ പറയാം. ഉമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം, എന്താ പ്രശ്നം? ചില സമയത്ത് ഈ സൈക്കോളജി ഒന്നും നടക്കൂല, അഡിയോളജി തന്നെ നടക്കുള്ളൂ. അപ്പോ കുട്ടി പറഞ്ഞു, പിന്നെ ആ വീട്ടിലെ ഒരു തറവാട് പോലെ
വീടിന്റെ തൊട്ടടുത്ത് ഏട്ടനും അനിയനും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട. ആ വീട്ടിൽ ഈ കുട്ടിയുടെ ബാപ്പാന്റെ ഏട്ടന്റെ വീട് തൊട്ടടുത്താ. അവിടെ ഒരു മോനുണ്ട്, അവന് 9ാം ക്ലാസ് പഠിക്കണം. അവൻ ഈ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യും, വേണ്ടാത്ത രീതിയിൽ ലൈംഗികമായിട്ട് ഈ പെൺകുട്ടിയെ അവൻ കൈകാര്യം ചെയ്യും. അതാണ് ഈ കുട്ടി, ഈ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞു. ഈ കുട്ടി ഉമ്മനോട് സൂചിപ്പിച്ചൊരു കാര്യം അതാണ്, വളരെ മോശമായ രീതിയിൽ ഈ ഏട്ടന്റെ മൂത്താപ്പന്റെ മോന് ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നു. അവൻ 9ാം ക്ലാസ് പഠിക്കുന്ന 13 വയസ്സ് കഴിഞ്ഞ ഒരു ചെക്കനാണ്, ഒരു ചെറിയ ചെക്കൻ. അപ്പൊ പ്രശ്നമായി, ഇവരെല്ലാരും കൂടി ചേർന്ന് ഈ 13കാരനെ എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവനും കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് അവൻ പറഞ്ഞു, തെറ്റാണ് പറ്റിയത്, എനിക്കറിയാം. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് തെറ്റ് പറ്റിയത്? ഉമ്മ പഠിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ അവൻ കാണുന്നത് വൃത്തികെട്ട വീഡിയോകൾ മാത്രമാണ്. അവന്റെ സ്കൂളിലെ ബാത്റൂമിൽ എഴുതി വെച്ച ഒരു വാക്ക് അവന്റെ മനസ്സിലുണ്ട്, അത് അവൻ ടൈപ്പ് ചെയ്തു അവന്റെ മൊബൈൽ ഫോണിൽ. അവൻ കണ്ട കാഴ്ചകൾ വളരെ മോശമായ വീഡിയോകളാണ്. ആ ചെറുക്കൻ പ്രശ്നമുണ്ടാക്കിയത് അവന്റെ വീട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ആരോടാണ് നമ്മൾ ഇതൊക്കെ പറയുക? ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയും കുട്ടികളുടെ കയ്യിൽ, പാവപ്പെട്ട കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു ഒരു പോസിറ്റീവായ കാര്യമാണ്. 14 വയസ്സ് വരെ ബിൽഗേറ്റ്സ് തന്റെ മകന് ഒരു മൊബൈൽ ഫോണോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല എന്ന് പിന്നെ നമുക്ക് കാണാൻ പറ്റും. 14 വയസ്സ് വരെ ബിൽഗേറ്റ്സ് ഇത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇപ്പൊ ബിൽഗേറ്റ്സിനെ പോലത്തെ ഒരു കോടീശ്വരൻ 14 വയസ്സ് വരെ കുട്ടിക്ക് ഒരു സാധനവും കൊടുത്തിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ പറയുക, ഈ ആധുനിക ലോകത്തും പണക്കാരനായിട്ടും മൊബൈൽ ഫോൺ ഇല്ല എന്നതൊരു ക്വാളിറ്റിയാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ, വയനാട്ടിലെ, നിലമ്പൂരിലെ ആദിവാസി കോളനിയിൽ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇല്ല എന്നത് ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ആ മൊബൈൽ ഫോൺ ഗവൺമെന്റ് കൊണ്ടുകൊടുക്കണം. ആ മൊബൈൽ ഫോണിൽ ആ കുട്ടി എങ്ങനെ ഉപയോഗിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനൊക്കെ കുറിച്ച് ആരാണ് പഠിക്കുക? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കണം. നമ്മൾ ടിവിയിലൊക്കെ ഇങ്ങനെ കാണും, ഇന്ന കോളനിയിൽ മൊബൈൽ ഇല്ലാത്ത കുട്ടിക്ക് മുഖ്യമന്ത്രി മൊബൈൽ നൽകി, മുഖ്യമന്ത്രി കുട്ടിക്ക് മൊബൈൽ കൊടുക്കും. കുട്ടി ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കും, പെട്ടെന്ന്. പക്ഷെ ഈ കുട്ടിയുടെ ഉമ്മ, അമ്മ, അച്ഛൻ ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടി എങ്ങനെയായിരിക്കും മൊബൈൽ ഉപയോഗിക്കുക? പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കരുതുന്നത് അബദ്ധമാണല്ലോ. ആണ്. അപ്പൊ എന്ത് ചെയ്യും? അറിയില്ല. കൃത്യമായ ഒരു പഠനവും കുട്ടികളിൽ നടത്താതെ, കൃത്യമായിട്ടുള്ള യാതൊരു മാർഗരേഖയും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് മാറ്റി നമ്മള് ഒരു ജൂൺ മാസത്തോടെ. ഇതാ പിടിച്ചോ, ക്ലാസ് ഇങ്ങനെയാണ്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്ത് എന്ന് ആരും ചർച്ച ചെയ്തില്ല. ആ ദുരന്തം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ, ആയിട്ടില്ല. കുട്ടിയേക്ക് 2 കൊല്ലം കുട്ടികൾ മൊബൈൽ ഫോണിൽ പഠിച്ചതിന്റെ ദുരന്തം നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. പ്ലസ് ടുവിന് +1 ഓൺലൈൻ ക്ലാസ്, +2 ഓൺലൈൻ ക്ലാസ്. സ്കൂള് കാണാതെ കുട്ടി +2 തീരാൻ പോവാണ്. ഈ കുട്ടി എഞ്ചിനീയറിംഗും മെഡിക്കലും ഒക്കെ എൻട്രൻസ് എഴുതുമ്പോൾ കാണാം നമുക്ക് ആ കുട്ടിക്ക് എത്രത്തോളം പഠനം കിട്ടിയെന്ന്. അപ്പൊ ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുരന്തം എന്ത് എന്ന്, കുട്ടികളിൽ ഉറക്കം കുറയും മൊബൈൽ ഫോണിന്റെ ഉപയോഗം, കുട്ടിയിലെ ഉറക്കം കുറയ്ക്കും, പഠനങ്ങളുണ്ട്. 2, കുട്ടിയുടെ സാമൂഹ്യ ബോധം കുറയും. കാരണം മറ്റു കുട്ടികളുമായി, സ്വന്തം പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഇടകല പഴകി കുട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു സാമൂഹ്യ ബോധം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറഞ്ഞു പോകും. മൊബൈലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, 15 വയസ്സിന് താഴെയുള്ള മക്കള് മൊബൈലിന്റെ മുന്നിൽ കുറെ നേരം ഇരുന്നാൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ കുട്ടിയുടെ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പഠനമാണ് ഞാൻ പറഞ്ഞത്, വലിയ ആളുകൾക്ക് ഉണ്ടാക്കില്ല. ഞാൻ എത്ര നേരം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും ചിലപ്പോൾ എന്റെ തലച്ചോറിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്റെ തലച്ചോറ് ഉറച്ചു പോയതാണ്, അതിന്റെ വളർച്ച പൂർണ്ണമായതാണ്. പക്ഷേ 14 വയസ്സ് വരെ ബിൽഗേറ്റ്സ് ഈ ഫോൺ കൊടുക്കാത്തതിന്റെ കാരണം അതായിരുന്നു. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ് ഇതിനൊക്കെ കുറിച്ച്? അങ്ങനെ കുട്ടിയുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും കുട്ടിയിൽ അത് ഡിപ്രഷൻ ഉണ്ടാക്കുക, ഏകാന്തത അനുഭവിക്കുക, അക്രമവാസന കുട്ടി കാണിക്കുക, പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉണ്ടാവുക, ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുക ഒക്കെ കുട്ടിയിൽ ഉണ്ടാകും എന്ന് കൃത്യമായ പഠനങ്ങൾ. പക്ഷേ
എല്ലാം അവഗണിച്ച് നിവൃത്തി കേട്ടുകൊണ്ട് മക്കൾക്ക് മൊബൈൽ കൊടുക്കേണ്ടി വരുന്നു. ഞാൻ എന്തിനാ സ്ത്രീ പറഞ്ഞെന്നറിയൂ? നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവാനാ. കയ്യിൽ കൊടുത്തത് ഇരുതലമൂർച്ചയുള്ള കത്തിയാണ്. അല്പം നമ്മുടെ മനസ്സൊന്ന് വിട്ടുപോയാൽ, നമ്മുടെ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, നിങ്ങളെങ്ങാനും ഒന്ന് ഓഫ്ലൈൻ ആയാൽ നിങ്ങളുടെ കുട്ടിക്ക് മുറിവേൽക്കും. ഒരിക്കലും ഉണക്കാൻ കഴിയാത്ത മുറിവ്. അവിടെയാണ് പ്രിയമുള്ള രക്ഷിതാക്കളെ നാം ഏറ്റവും കൂടുതൽ ജാഗരൂകരാ വേണ്ടത്. ഞാൻ ഇതിങ്ങനെ ഒക്കെ പറഞ്ഞ തീരില്ല. നിങ്ങൾക്കും പറയാനുണ്ടാവും ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഒരു വർഷത്തെ ക്ലാസ് തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്റെ കുട്ടിയൊക്കെ മൊബൈൽ കിട്ടുകയാണല്ലോ. ഇപ്പോഴോ ക്ലാസ് കുട്ടിക്ക് മടുത്തു. പക്ഷെ മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോടെ കുട്ടീന്റെ കയ്യിലുണ്ട്. ഒരാൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത് അവന് പബ്ജി എന്ന ഗെയിമിന് അഡിക്ഷൻ ആയിട്ടാ. ഓൺലൈൻ സമയത്ത് കിട്ടിയതാ. കാരണം കൂലിപ്പണിക്കാരനായ ബാപ്പ താൻ പഠിക്കാത്തതിന്റെ ഗതികേടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ വന്നു, കയ്യിൽ പൈസ ഇല്ല. അയാൾ കൂലിപ്പണിക്കാരനാണ്. ഈ കൂലിപ്പണിക്കാരനായ വാപ്പക്ക് മോൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ക്ലാസ്സുകൾ ഓൺലൈൻ ആയി ഇത് കേട്ടപ്പോൾ ഇയാൾ ചെയ്ത പണി എന്താന്നൊരു നെറ്റ് കിട്ടാതെ എന്റെ കുട്ടി പഠനത്തിൽ പിറകിലായി പോകരുത് എന്നാണ് ഇയാൾ ചിന്തിച്ചത്. അയാൾ ചെയ്ത പണി ആദ്യം ഒരു പീഡിയ പോയിട്ട് 2000 ചില്ലുവാനം രൂപ കൊടുത്തിട്ട് ഒരു നമ്മളെ മൗസ് പോലത്തെ ഒരു സാധനം കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വൈഫൈ എടുക്കാൻ ഇങ്ങനെ ഒരു സാധനം. ഇതിലിങ്ങനെ ഒരു മൗസാണ്, ഇതിലിങ്ങനെ ഒരു സിം കാർഡ് ഇട്ടിട്ട് അതിങ്ങനെ വീട്ടിൽ വെച്ചാൽ എല്ലാവർക്കും വൈഫൈ കിട്ടും. ഭയങ്കര സ്പീഡുള്ള നെറ്റായിരുന്നു. ഇയാൾ 2000 ചില്ലറ രൂപ കൊടുത്ത് ജിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൊബൈൽ ഒരു കണക്ഷൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്ത് മോനെ പറഞ്ഞു, മോനെ നെറ്റ് കിട്ടാതെ നീ പഠിക്കാതിരിക്കരുത്, ഇത്ര പിടിച്ചു തന്നെ. ഭയങ്കര സ്പീഡാ. അതുവരെ ഒരു വീഡിയോ വല്ലാണ്ട് തിരിഞ്ഞ് 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 വീഡിയോ കിട്ടിയിരുന്ന ചെക്കന് ഇപ്പൊ തൊടുമ്പോഴേക്ക് വീഡിയോ ഡൗൺലോഡ് ആവും. അല്ലേ, ഈ കുട്ടി ആദ്യമൊക്കെ മൊബൈൽ ഉപയോഗിച്ചത് പഠിക്കാനാണ്. പക്ഷെ വിരസത ആ ചെക്കന്റെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ പോക്കിയത് പബ്ജി എന്ന ഓൺലൈൻ ഗെയിമിലേക്കാണ്. അത് ആ കുട്ടിയെ എത്തിച്ചത് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഫോണ് കളിക്കുന്നിടത്താണ്. അതവനെ എത്തിച്ചത് അവന്റെ ഉമ്മയോ ഉപ്പയോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അക്രമവാസനയിലേക്കാണ്. ഇപ്പോ ആ ചെറുക്കൻ അവന്റെ സ്കൂളൊക്കെ നിർത്തി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇയാളിപ്പോ എന്താ ഈ പറയണത്? ഈ മൊബൈൽ കുട്ടിക്ക് കൊടുക്കേണ്ട, കുട്ടി പഠിക്കേണ്ടതെന്നാണോ? അല്ല, നിങ്ങൾ ഓഫ്ലൈൻ ആവരുത്. ഇതിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്ത ചുരുക്കം. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാൻ ചില ഹെഡിങ്ങുകളിൽ ഇത് ഒതുക്കുകയാണ്. ഹെഡിങ്ങുകളിൽ, കാരണം ഞാൻ ഇങ്ങനെ കുറെ കഥ പറഞ്ഞാൽ കഥ കേട്ടിട്ട് നിങ്ങൾ പോവല്ലാതെ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ഞാൻ ചില ഹെഡിങ്ങുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നോ പേപ്പറോ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവണം. നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം 10 മടങ്ങ് കൂടി ഈ ഒരു ഓൺലൈൻ ക്ലാസ്സോട് കൂടി. നിങ്ങൾ ആരും കരുതണ്ട കുട്ടിക്ക് എന്താണ് കൊടുത്താൽ കുട്ടി പഠിച്ചോളും എന്ന്, ആരും കരുതണ്ട. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാനിത് അങ്ങനെ എണ്ണി പറഞ്ഞു ഞാൻ മുന്നോട്ട് പോകാം. ഒന്ന്, അറ്റൻഷൻ. അറ്റൻഷൻ ആ വാക്കിന്റെ അർത്ഥം ശ്രദ്ധ എന്നാണ്. ശ്രദ്ധ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ശ്രദ്ധ വേണം, ശ്രദ്ധാലുവാവണം. ഒരു കുട്ടിയെയും 30 ജുസ ഖുർആൻ കാണാപ്പാഠം പഠിച്ച ഹാഫിളായ ഒരു കുട്ടിയാണ് നിങ്ങളുടെ മകനെങ്കിൽ, നിങ്ങളുടെ മകൾ തഹജ്ജുദ് വരെ നിസ്കരിച്ച് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് മാത്രം ഉറങ്ങാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അന്ധമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. ഒന്നാമത്തെ പാഠാ ഞാൻ പറഞ്ഞു. നല്ല ശ്രദ്ധ വേണം. ആ കുട്ടി എന്റെ മോ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് രക്ഷിതാക്കളെ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ കരുതരുത്. ഏതു നിമിഷവും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് എന്റെ മകൾ എന്റെ മകൻ എന്ന് ആ ചിന്ത മാത്രം മനസ്സിൽ വെച്ചിട്ട് കുട്ടിക്ക് ഫോൺ കൊടുക്കാം. വിശ്വസിക്കരുത്.
കാരണം പിശാച് ചെതൽ പോലെയാണ്. നനഞ്ഞ ഒരു മരം നനയുമ്പോഴാണ് ചെതൽ കയറുക. അവസരങ്ങളാണ്, സാഹചര്യങ്ങളാണ് നമ്മളൊക്കെ നശിപ്പിക്കുക. ഈ മൊബൈൽ ഫോണിൽ വേണ്ടാത്തരം കാണുന്ന രക്ഷിതാക്കളുണ്ട്, പാപ്പമാരുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നു, ഇപ്പൊ അപ്പ കേൾക്കുന്നുണ്ട്, ഇതാ കേൾക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വേണ്ടാത്തരം കാണുന്നുണ്ട്, ഭാര്യ ഉണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ട്, പാപ്പാര് കാണുന്നുണ്ടാവും. മനസ്സിലായോ? പഠിത്തിന്റെ അടുത്തൊരു കുട്ടി വരികയാണ്, പ്രേമിച്ചാ വരുന്നത്, പ്രേമിച്ച്. ആ കുട്ടി പ്രേമിച്ചു ആ ചെക്കന്റെ കൂടെ. പഠിത്തൊന്ന് ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കുറഞ്ഞല്ലോ, സ്കൂളിലൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയല്ലോ. അപ്പൊ ആ ചെക്കന്റെ കൂടെ ഒരു ഇടവഴി കൂടി നടന്നു വരുന്നത് അവളുടെ ഏട്ടൻ പിടിച്ചു, പ്രശ്നമായി. ബാപ്പ വന്ന് നല്ല അടി പൊട്ടിച്ചു. അപ്പൊ കുട്ടി ചോദിച്ചു ബാപ്പനോട്, എന്തിനാ എന്നെ തല്ലണ്? ഉടൻ ബാപ്പ പറഞ്ഞു, നീ വ്യഭിചരിച്ചോ? അപ്പൊ ഈ കുട്ടി ചോദിച്ചു, വ്യഭിചരിക്കുക? അതെങ്ങനെ വ്യഭിചരിക്ക? ബാപ്പ പറഞ്ഞു കൊടുത്തു, അതിപ്പോ ചെക്കന്റെ കൂടെ നടക്കുന്നത് വ്യഭിചാരാണ്, ചെക്കനെ പ്രേമിക്കുന്ന വ്യഭിചാരാണ്, ഇതൊക്കെ വ്യഭിചാരാണ്, അതിനാണ് അന്നെ ഞാൻ തല്ലുന്നത്, ബാപ്പ പറഞ്ഞാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഉമ്മണ്ട്, അനിയനുണ്ട്, അനിയത്തിണ്ട്, കണ്ടല്ലോ, കാക്കുണ്ട്, കാക്കയാണല്ലോ അത് പിടിച്ചത്. ഇവരൊക്കെ ഇങ്ങനെ കൂടിക്കുണ്ട് ഈ കുട്ടിനെ ബാപ്പ തല്ലുമ്പോ. ഉടൻ ഈ കുട്ടി പറഞ്ഞു, ബാപ്പനോട് പറഞ്ഞു, ഉപ്പ എല്ലാരോടും പോകാൻ പറയും, എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാണ്ട്. ബാപ്പ പറഞ്ഞു, ആരും പോകണ്ട, ഈ എന്നോട് സംസാരിച്ചു. കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാണ്ട് എല്ലാവരോടും മാറിക്കാൻ പറയും. പാപ്പ പറഞ്ഞു, അതൊന്നും വേണ്ട, ജി സംസാരിച്ചു, എനിക്കത് സംസാരിക്കാം. അപ്പൊ കുട്ടി പറഞ്ഞു, അപ്പൊ അത് വ്യഭിചാരാണോ? വ്യഭിചാരാണ്. വേണ്ടാത്തര ഫോണിൽ കാണുന്നത് വ്യഭിചാരാണോ? കുട്ടീന്റെ ചോദ്യം. ഉടൻ പാപ്പ പറഞ്ഞു, അതും വ്യഭിചാരാണ്, എങ്കിലും നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളും തന്നെ. നിങ്ങളെ ഫോണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുത്തപ്പം അതിന്റെ യൂട്യൂബിൽ ചെന്ന് സെർച്ച് ഹിസ്റ്ററി നോക്കേണ്ടി വന്നു. എനിക്ക് പാപ്പാക്ക് അറിയില്ല സെർച്ച് ഹിസ്റ്ററി നോക്കാൻ. കുട്ടി സെർച്ച് ഹിസ്റ്ററി നോക്കിയപ്പോ ബാപ്പ സെർച്ച് ചെയ്തത് മുഴുവൻ വേണ്ടാത്തരാണ്. ഈ ബാപ്പ മോശക്കാരൻ തന്നെ. പ്രേമിച്ച കുട്ടിയെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് അടിക്കണമെങ്കിൽ അയാൾക്ക് ഇത്തിരി ദീനുണ്ടാവണ്ടേ? വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര്, പ്രിയപ്പെട്ട ഉമ്മമാര്, നമ്മുടെ കൈവിരലുകൾ പോലും സെർച്ച് ചെയ്യുമ്പോ പതറിപ്പോകുന്നുവെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണൊക്കെ ഉണ്ടാക്കിയ സാഹചര്യമാണത്. ആ സാഹചര്യം നമ്മുടെ കുട്ടിക്കുണ്ട്. ആ സാഹചര്യത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ കുട്ടി എന്നാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കുട്ടിയെ, എന്തൊക്കെ ക്വാളിറ്റി കുട്ടിക്കുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞത് നിങ്ങളെ കുട്ടി നിങ്ങൾ അവിശ്വസിക്കണം എന്നല്ല, അന്ധമായി നിങ്ങൾ ഇവ പ്രശ്നം ഉണ്ടാക്കൂല, ഇപ്പൊ നല്ല മോനാണെന്ന് വിചാരിക്കരുത്. സാഹചര്യം ഏതൊരു മനുഷ്യനെയും പിശാചുവെന്ന് കയറി നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകും. അവിടെ ഒന്നാമത്തെ പാഠം എന്താ? ശ്രദ്ധ, അറ്റൻഷൻ. കണ്ടോ നിങ്ങൾ? അപ്പൊ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ പറ്റും അത്രത്തോളം ശ്രദ്ധ കൊടുക്കണം. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ ഞാൻ പിറകെ പറയാം. ഞാൻ പറയണത് നാല് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഓൺലൈൻ കാലത്ത്, ബാക്കിയൊക്കെ നിങ്ങൾ വിട്ടേക്ക്, ഈ ഓൺലൈൻ കാലം കഴിയുമ്പോൾ എന്റെ പ്രസംഗങ്ങൾ മറന്നേക്ക്, ഞാൻ ഈ ക്ലാസ് എടുത്ത് നിങ്ങൾ മറന്നേക്ക്. ഓഫ്ലൈൻ കാലത്ത് കാര്യമല്ല ഞാൻ പറയുന്നത്, ഓൺലൈൻ കാര്യത്ത് പ്രിയമുള്ള രക്ഷിതാവെ നാല് കാര്യം ശ്രദ്ധിക്കണം. നമ്പർ ഒന്ന്, ശ്രദ്ധ എന്ന ഹെഡിങ് ആണ് ഞാൻ പറഞ്ഞേട്ടോ. ആ ശ്രദ്ധന്റെ മേലിൽ നിങ്ങനെ നാല് വരകൾ വരത്തേക്ക്, നാലെണ്ണായി. ഉമ്മാരോടാ ഞാൻ സംസാരിക്കുന്നത്, അപ്പാരോട് പോയി പണിയെടുക്കണം, ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നു. അപ്പൊ ഞാനിപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മാരെ ഒരു ശ്രദ്ധിക്കുക, നാല് കാര്യങ്ങൾ ശ്രദ്ധ. ഒന്ന്, കുഞ്ഞിന്റെ ആരോഗ്യം. രണ്ട്, ജീവിതം. മൂന്ന്, പഠനം. നാല്, ദീൻ. ദീൻ ഒന്നുകൂടി ഞാൻ പറയാം, എന്തിലൊക്കെ ശ്രദ്ധ വേണം? ജീവിതം ശ്രദ്ധിക്കണം. രണ്ട്, ആരോഗ്യം ശ്രദ്ധിക്കണം. മൂന്ന്, പഠനം ശ്രദ്ധിക്കണം. നാല്, ദീൻ. മനസ്സിലായിട്ടോ? സ്കൂള്, സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? കുട്ടീനെ ഇങ്ങനെ കൊണ്ടുപോകുക രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരിപ്പിച്ച് പഠിക്കല്ല. സ്കൂളിൽ ഒരു മാഷിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അയാളെ പേര് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നാ, പി ടി, ഫിസിക്കൽ ട്രെയിനർ. അതാണ് പി ടി. പി ടി അഷ് നേട്ടില്ലേ? പി ടിക്ക് ഒരു മാസ്റ്റ് ഉണ്ട്, ഒരു അധ്യാപകൻ പി ടിക്കുണ്ട്. എന്തിനാ അയാൾക്ക് വെറുതെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുക? കളിക്കാ മാഷി, കളിമാഷ്, അല്ലെങ്കിൽ തന്നെ കുട്ടിക്ക് കളിയാ. ഇയാൾക്ക് എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? വളരെ ശാസ്ത്രീയമായി ഈ കുട്ടി
കളിക്കണം, പുറത്തിറങ്ങണം, ഓടണം, ചാടണം, എക്സർസൈസ് ചെയ്യണം, ആരോഗ്യം പ്രധാനം. അപ്പോഴേ കുട്ടി വളരുള്ളൂ. ഈ ഓൺലൈൻ കാലത്ത് കുട്ടി ഇരിക്കേണ്ട പോരേത്, രാവിലെ മുതൽ ക്ലാസ്, ഉച്ചക്കേശം പണി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ യൂട്യൂബ്, ഓൻ്റെ വാട്സപ്പ് തോണ്ടി തോണ്ടി കുട്ടി പുറത്തിറങ്ങില്ലേ പോരേന്ന്. ആ പുറത്തിറങ്ങാത്ത കുട്ടിന്റെ ആരോഗ്യം എന്താകും? നിങ്ങളെ കുട്ടീനെ ഇപ്പൊ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാണ്, ലോക്ഡൌണിന്റെ തൊട്ട് മുമ്പ് കുട്ടി ഇട്ട ഷർട്ട് ഒന്നും ഇപ്പൊ കുട്ടിക്ക് കൊള്ളില്ലല്ലോ. ലോക്ഡൌണിന്റെ മുമ്പ് ഇട്ട ഉടുപ്പ് കുട്ടിക്ക് കൊള്ളില്ല. കുട്ടി പെട്ടെന്ന് വളർന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുട്ടി തടി കൂടി, വയറ് ചാടി, കുട്ടിന്റെ ആരോഗ്യം പോകുന്നു. ശ്രദ്ധിക്കണം, ഭക്ഷണം കൊടുക്കുന്നത് അമിതമാവരുത്, വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പറ്റൂല നമ്മളെ മക്കൾക്ക് കോയിറച്ചി ഇങ്ങനെ പൊരിച്ചെടുത്താൽ നിറച്ചും തിന്നോളൂ, ഒരു പച്ചക്കറി തിന്നൂല. മുരിങ്ങന്റെ ലപ്പേരി വെച്ചാല് ഹൈ കൈപ്പിണ്. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, എല്ലാ സാധനവും നമ്മള് ടേസ്റ്റിന് തിന്നണല്ല മോളെ, ചിലതൊക്കെ ആരോഗ്യത്തിന് തിന്നണം. അപ്പൊ ആരോഗ്യത്തിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി മൊത്തം നാശമാവും. പെൺകുട്ടികളൊക്കെ തടിച്ച് ആൺകുട്ടികളൊക്കെ പ്രശ്നമായി, അവന്റെ ആരോഗ്യം ഉണ്ടാവില്ല, അവന്റെ ആരോഗ്യം ഉണ്ടാവില്ല. നമ്മളെ വല്യമ്മന്റെ ആരോഗ്യം ഉമ്മക്കില്ല, എന്തോ വല്യമ്മ എപ്പോഴും ഉഷാറാ, അത്ര ആരോഗ്യം നമ്മളെ ഉമ്മക്കില്ല. നമ്മളെ ഉമ്മന്റെ ആരോഗ്യം നമുക്കില്ല. 72 വയസ്സുള്ള എന്റെ വാപ്പ അൽഹംദുലില്ല പറമ്പില് കിളയ്ക്കും. നോക്കുങ്ങള്, ഇപ്പോഴും വാഴ വെക്കും, മഴയത്തൊരു വാഴ വീണാൽ അതെടുത്തിട്ട് വേറെ നടും. വാപ്പാക്ക് ഒരു കുഴപ്പമില്ല, അത്ര ആരോഗ്യം എനിക്കില്ല. ഇതിനേക്കാളും ആരോഗ്യം ഉണ്ടായിരുന്നു വാപ്പന്റെ വാപ്പ. അപ്പൊ തലമുറകൾ കഴിഞ്ഞ് വരുമ്പോ ആരോഗ്യം കുറയുന്നു. അതുകൊണ്ടാണല്ലോ കൊറോണ വന്നപ്പോ വയസ്സന്മാരെല്ലാം മരിച്ചു പോയത്. മരിച്ചു പോയവരുടെ കണക്കെടുത്തപ്പോ 30-40 കിടക്കാ. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര വയസ്സന്മാർക്ക് കോവിഡ് വന്നവരോ. 72-80 വയസ്സുള്ള ഏറ്റവും 104 വയസ്സുള്ള ഒരു പെണ്ണ് കോവിഡ് വന്നിട്ട് അതിജീവിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാ ചെറുപ്പക്കാർക്ക് ഇത് കഴിയില്ല, ആരോഗ്യമെടുപ്പേ. ഇനി നമ്മുടെ മക്കൾക്ക് എന്താരോഗ്യം ഉണ്ടാവും? നമ്മളൊക്കെ കുറച്ചെങ്കിലും പാടത്തിറങ്ങി കളിച്ചിട്ടുണ്ട്, ഇത്തിരിയെങ്കിലും മാവുമ കയറിയിട്ടുണ്ട്, നമ്മളെ കുട്ടിക്ക് കോണി കയറാൻ കൂടി കഴിയാത്തത്ര ആരോഗ്യമില്ലാത്തവരാകുന്നു. ശ്രദ്ധ വേണം. 2, ജീവിതം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മൊബൈൽ ക്ലാസ് കൊണ്ട് നിങ്ങളെ കുട്ടിന്റെ ജീവിതം തകർന്നു പോയത്. പിന്നെ എന്തിനാ അത് പഠിപ്പിച്ചു? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞത്, പഠനം ശ്രദ്ധിക്കണം. പഠനം, കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. മൊബൈലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കലല്ലോ പഠിക്കുന്നു പറഞ്ഞു. അല്ലല്ലോ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാന് എന്റെ മോന്, എന്റെ മോള് 5-6 പാസ്സായി. 5-6. അപ്പൊ നമുക്ക് പുസ്തകം വേണം. പുസ്തകം വേണമല്ലോ, കുട്ടിക്ക് പുസ്തകം വേണ്ടേ? ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ പുസ്തകം കൊടുക്കാനും തുടങ്ങിയില്ല. അപ്പൊ അടുത്ത പണി എന്താ? കഴിഞ്ഞ വർഷം 7-6 ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾ ആരെങ്കിലും അയൽപ്പക്കത്തുണ്ടോന്ന് അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിച്ചപ്പോ പുസ്തകം കിട്ടി. പുസ്തകം കിട്ടി, എല്ലാ പുസ്തകവും കൂടി ഒരു കെട്ടാക്കി തന്നു. പുസ്തകത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല, ഒരു പരിക്കും പറ്റിയില്ല. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ പിന്നെ കാണുന്ന ഒരു കാഴ്ച ഉണ്ട്, ഈ പുസ്തകങ്ങള് ഇങ്ങനത്തെ പുസ്തകങ്ങളാണല്ലോ നമ്മളെ കുട്ടികളുണ്ടാവുന്നത്. ഇതിങ്ങനെ പേജ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോ 2 പേജ് ഇങ്ങനെ കൂടി ഒട്ടിപ്പോയതുണ്ടാവും, പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രസ്സിൽ അടിക്കുമ്പോൾ. ഈ 2 പേജ് ഇങ്ങനെ കൂടി ഒട്ടിപ്പോയ പേജ് നമ്മളെന്താ ചെയ്യാറ്? നമ്മളൊക്കെ കാലത്ത് സ്കെയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുറിക്കലാണ്, സ്കെയിൽ. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞാൻ എന്റെ മോള് അയൽപ്പക്കത്ത് നിന്ന് എന്റെ മോക്ക് വാങ്ങിയ പുസ്തകം പുസ്തകം എടുത്തു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, പൊളിക്കാത്ത പേജ് അതിലിപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ആ കുട്ടി തുറന്നു നോക്കിയിട്ടില്ല എന്ന്, കഴിഞ്ഞ കൊല്ലം പഠിച്ച കുട്ടി തുറന്നു നോക്കിയില്ല ആ പുസ്തകം എന്ന്. അത് തുറന്നു നോക്കിയാണെങ്കിൽ അങ്ങനെ ഒരു പേജ് അതിൽ ഉണ്ടാവില്ലല്ലോ. പേര് പോലും എഴുതിയിട്ടില്ല പുസ്തകത്തിന്റെ. നല്ല ഫ്രഷ് പുസ്തകം, നിന്റെ മോക്ക് വേറെ പുസ്തകം വേണ്ട. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ? പഠിക്കാറില്ല എന്താ ഈ മൊബൈലിന് മുമ്പിൽ ഇങ്ങനെ തുള്ളി കാണിക്കുക? മൊബൈല് വെറും ഒരു സഹായി മാത്രം, പഠിക്കേണ്ട പുസ്തകമാണ്. ആ ടെക്സ്റ്റ് പുസ്തകം അവൻ വായിക്കുന്നുണ്ട്, അതിലെ കാര്യങ്ങൾ അവൻ എഴുതുന്നുണ്ട്, അതിലെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഉറപ്പുവരുത്തേണ്ടത്. എന്താണോ നിന്റെ ക്ലാസ് സോഷ്യൽ സയൻസ്, എവിടെ എന്റെ പുസ്തകം? പുസ്തകമൊന്നുമില്ല. അവനങ്ങനെ എളിച്ചായിട്ട് എന്റെ മുമ്പിൽ കൈ കിട്ടി പോകണം. പക്ഷെ എന്താ പറയുന്നത്, എന്നിട്ട് മൊബൈൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കഞ്ഞിക്കഞ്ഞിക്കഞ്ഞി ഇതൊന്നും തന്നെ പഠനം. മൊബൈലാണ് വിട്ടേക്കണം, ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വേണം.
ഈ മാഷ് എന്താ വിക്ടേഴ്സ് ചാനലിൽ മാസ്റ്റർ എന്താ പറയണത്? ആ മാഷ് പറയുന്ന സാധനം ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം, പഠിക്കണം, അറിയണം, എഴുതണം. കണക്കിന്റെ മാസ്റ്റർ എന്താ പറയണത്? ആ മാഷ് പറയണത് മുഴുവൻ പഠിക്കണം, ചെയ്യണം, മനസ്സിലാക്കണം. ഇതാ പഠനം. നിങ്ങളെ കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു കാര്യം കൂടി എന്റെ കൂടെ ചേർത്ത് പറയാം. ദീന്, ദീന്, ദീന് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനം. എന്ന് പറഞ്ഞാൽ ചോർന്ന് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഈ ദീൻ എന്നത്. ഇതാണ്ട് ചോർന്നു പോയാൽ പിന്നെ ബാക്കി നമുക്ക് എന്താണെന്ന് ചോദിക്കാം. അതുകൊണ്ട് ദീൻ ചോർന്നു പോവാതെ നിങ്ങൾ നോക്കണം. അങ്ങനെ ചോർന്നു പോയാൽ പിന്നെ കഥ കഴിഞ്ഞു, വേറെ പിന്നെ നമ്മള് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നോക്കിയിട്ട് എന്താ കാര്യം? നമുക്ക് ആകെ വേണ്ട ഒരു സാധനം ഈ ദീന. ആ ദീന് പോയാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ, നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടും കാര്യമുണ്ടാവില്ല, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല. കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ കൊടുക്കേണ്ട ഒരു സാധനം ഈ ദീനാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇതൊന്നും ചോർന്നു പോവാതെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം. അങ്ങനെ ഉറപ്പ് വരുത്തിയാൽ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു, ശ്രദ്ധ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? ജീവിതം, ആരോഗ്യം, പഠനം, ദീൻ. ഇതിനിടയ്ക്ക് കുട്ടി നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊലിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നാല് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഓൺലൈൻ കാലത്ത് രക്ഷിതാവ് ഉഷാറായി. കഴിഞ്ഞില്ല. രണ്ട്, അപ്രീഷിയേഷൻ ഇൻ ഇംഗ്ലീഷ്, പിന്നെ മലയാളം എന്താ? അഭിനന്ദിക്കണം. ഓൺലൈൻ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനം, ഞാനൊരു അധ്യാപകനാണ്, അധ്യാപകരെ പഠിപ്പിക്കലാണ് എന്റെ പണി, BED കോളേജിലാണ്. അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടി അധ്യാപകരോട് പറയുന്ന ഒരു സാധനമുണ്ട്, കുട്ടി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കണം. ആ ഉഷാർ, വെരി ഗുഡ്, ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലോ, ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും ഒക്കെ ഉള്ള കുട്ടി എത്ര മോശമായിട്ട് നോട്ട് എഴുതിയാലും മാഷയിൽ ഒരു ഐസ്ക്രീമോ സ്റ്റാറോ വരച്ചു കൊടുക്കും. ഗുഡ്, വെരി ഗുഡ്. ഒരു കുട്ടി അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, അവന് നല്ല അഭിനന്ദനം കൊടുക്കണം എന്നതാണ്. ഈ അഭിനന്ദനം സ്കൂളിൽ നിന്ന് കിട്ടും, കാരണം മാഷന്മാരിത് കൊടുക്കും, അല്ലെങ്കിൽ വേറെ കുട്ടികൾ കൊടുക്കും. അങ്ങനെയാണ് കൂടെ പഠിക്കുന്ന കുട്ടി പറയും, ഉഷാറായിട്ടാ, അടിപൊളിയായിട്ടുണ്ട്, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അവന്റെ ഫ്രണ്ട് അതാ പറയാ, ഉണ്ടോ ഒരു ഉത്തരം പറഞ്ഞാലും അതാ പറയാ, അടിപൊളിയായിട്ടുണ്ടാ സാർ, അങ്ങനെ തന്നെ ഉണ്ടോ ഒരു കുരുത്തക്കേട് കാണിച്ചാലും വരെ. അപ്പോ അപ്രീഷിയേഷൻ കുറഞ്ഞു പോകുന്നത് നിങ്ങൾ കുട്ടിയെ അഭിനന്ദിക്കണം. അതുകൊണ്ടാണ് ഇപ്പോ എല്ലാ വീട്ടിലും പ്രശ്നം, കുട്ടി അമ്മി നമ്മൾ പ്രശ്നമാണ്, അതുപോലെ നിന്നിനെ കുട്ടി പോലും പ്രശ്നമാണ്. എന്താ പ്രശ്നം? അമ്മ ഇങ്ങനെ ചാടിക്കടിക്കും, കുട്ടിയതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാക്കും, കുട്ടിയും ഉമ്മയും തമ്മിലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിനകത്ത് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയത് എന്താണോ, ഫുൾ ടൈം കുട്ടികളെ കൂടെ കാണും. ഈ ഗൾഫാരെ കണ്ടില്ല നിങ്ങൾ? ഗൾഫാർ, ഭർത്താവ് ഗൾഫിലുള്ള ആൾക്കാരെ കണ്ടില്ല? ഓരോ ഞാൻ കത്തായിട്ടില്ലല്ലോ, ഞാൻ പറയണത് കേൾക്കാമോ? കോള് ഫൈൻ. ഗൾഫുകാരെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ, ഈ ഗൾഫുകാരൊക്കെ കാണുമ്പോ എനിക്കൊക്കെ ഇത്ര അസൂയാവാണ്, കാരണം ഭയങ്കര സ്നേഹമായിരിക്കും ഭാര്യ ഭർത്താവ് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് അറിയാലോ. കാരണം പുള്ളി ഒരു കൊല്ലം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടു കൊല്ലം കൂടുമ്പോ രണ്ടു മാസത്തെ ലീവിന് വരും, വരുമ്പം ഭാര്യക്ക് കുറെ സാധനം, മുഖത്ത് തേക്കാനുള്ളത്, മുടിമ തേക്കാനുള്ളത്, പിന്നെ പർദ്ദ, എന്തൊക്കെ ഓക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി, ഇതൊക്കെ വേറെ പെട്ടിയിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. മൊത്തം പെട്ടി കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഓരി വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വെച്ച് പെണ്ണുങ്ങൾക്ക് വേറെ സ്വകാര്യമായിട്ടൊരു പെട്ടി ഉണ്ടാവും, അത് നേരെ അത്തേക്കട കയറേണ്ട അലമാറക്കട പോയില്ല. അപ്പൊ ആൾക്കാർ കയറിക്കും അവന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പെട്ടിയാണ്. ഒരു പാസ്പോർട്ടും കാര്യങ്ങളൊന്നും അല്ല ഇത്, ഇതിൽ ഓക്കുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഇങ്ങനൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത ഈ ഭർത്താവിന്റെ രണ്ടു മാസം വരെ ടൂറ് പോണ് കുടുംബക്കാരെ വീട്ടിൽ പോണ ഇതൊരു സ്നേഹം അറിവര്, നാട്ടിൽ 24 മണിക്കൂറും ഭാര്യന്റെ കൂടെ ജീവിക്കുന്ന എന്നെയും നിങ്ങളിൽ ചിലരെയും പോലെയുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോ ഭാര്യ പറയും, കണ്ടോ സ്നേഹം കണ്ടോക്കണം,
പറയില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാനും ഇപ്പൊ ഇതൊക്കെ വാങ്ങിക്കൊടുക്കണ്ടല്ലോ, വെട്ടിയാൾ മരണിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ, അക്കൗണ്ടിൽ ഉണ്ടാവും. എപ്പോഴും കൂടെയുള്ള ഭർത്താവ് എത്ര സ്നേഹിച്ചാലും സ്നേഹിച്ചില്ല എന്ന് അങ്ങക്ക് തോന്നുക, എപ്പോഴും കൂടെയുള്ള ഭാര്യ എത്ര സ്നേഹിച്ചാലും സ്നേഹിച്ചില്ല എന്നാ തോന്നുക, എപ്പോഴും കൂടെയുള്ള മക്കൾ അവരെന്തൊക്കെ ചെയ്താലും ചെയ്തില്ല എന്ന് അങ്ങക്ക് തോന്നുക. മറിച്ച് കുട്ടി രാവിലെ 10 മണിക്ക് സ്കൂളിൽ പോകുന്നു, അതിന് 8:30 പോരേന്ന് ഇറങ്ങുന്നു, വൈകുന്നേരം 4 5 മണിക്ക് വരുന്നു, അത്രയും സമയം കുട്ടി നിങ്ങളെ എത്തില്ല. അപ്പൊ വരുമ്പോ ഒരു സ്നേഹം നമുക്കുണ്ടാവും അല്ലേ, ആ മോനെത്തിയോ ക്ഷണിച്ചു വരികയല്ലേ എന്നടാ ചായ. പക്ഷെ പുറേ 24 ഇരിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യണം, ഉമ്മ ചായ പോടാ പോലല്ലോ ചോർന്ന് ചില ചോദിക്കാൻ അല്ലേ. അപ്പൊ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെയുള്ള ഭർത്താവിനെ, ആ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാത്തത് പോലെ, ഞാൻ നേരത്തെ ഗൾഫാറിന്റെ കാര്യം പറഞ്ഞത്, ഈ ഗൾഫാർ അധികം കൗൺസിലിങ്ങിന് വരിക, ഇയാള് ഗൾഫ് നിർത്തി വീട്ടിലിരിക്കുന്ന സമയത്താണ്, അയാള് 25 കൊല്ലം 30 കൊല്ലം ഗൾഫിലൊക്കെ നിന്നിട്ട് അവസാനം നിർത്തിയിട്ടൊരു വരവുണ്ട്, പിന്നെ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോഴാണ് കംപ്ലൈന്റ് വരിക, ഇപ്പോൾ എന്നെ സ്നേഹിക്കില്ല, മൂപ്പർ എന്നെ സ്നേഹിക്കില്ല, പണ്ട് സ്നേഹം ഉണ്ടായിരുന്നു, പണ്ട് സ്നേഹം ഉണ്ടായിട്ടില്ല, പണ്ട് ഇടയ്ക്കിടയ്ക്കേ കാണുള്ളൂ, എപ്പോഴെങ്കിലും ഒക്കെ അത് കാണുള്ളൂ, അപ്പോഴുള്ള സ്നേഹം ഒക്കെ കൂടി കൊടുക്കണം. ഇപ്പൊ അങ്ങനെയല്ല, ഇതുപോലെ തന്നെയാണ് കുട്ടി 24 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ചീത്ത പറയുന്ന ഉമ്മയാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കുക. എന്ത് അങ്ങോട്ട് ഇരുന്നാലും നോക്കിയോ, പഠിച്ചോ, ഇരിക്കോ, തിന്നോ, സ്കെച്ചോ, ഇങ്ങനെ എപ്പോഴും കുറച്ച് ചാടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം കുട്ടി കുട്ടിക്ക് വേണ്ട വളം അഭിനന്ദനമാണ്. ചീത്ത പറയണ്ട, തല്ലരുതെന്ന് ഞാൻ പറയില്ലട്ടോ, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. നല്ല കൊടുക്കണം, തല്ല് കൊടുക്കണം, തല്ല് കിട്ടുന്ന പണി കുട്ടി എടുത്താല് ഉമ്മച്ചിട്ട് കാര്യം ഉണ്ടാവും. കുട്ടിയൊരു ഗുരുത്തക്കേട് കാണിച്ചു, ഓനെ പിടിച്ച് നല്ല കൊടുത്ത് കാര്യം ഉണ്ടാവും, അപ്പൊ ഒട്ടിക്ക് കൊണ്ടുവരണം, അപ്പോഴേ കുട്ടി വളരുള്ളൂ. തല്ലേണ്ടടത്ത് തല്ല് കൊടുക്കണം, തല ഓടേണ്ടടത്ത് തലോടലും കൊടുക്കണം. തല്ലു മാത്രമായാലും കുട്ടി കേടാവും, തലോടൽ മാത്രമായാലും കുട്ടി കേടാവും. അങ്ങനെയാണല്ലോ, കറി വെക്കുമ്പോ മുളക് പൊടി കുറയട്ടാം കറി കേടാവും, മഞ്ഞൾപ്പൊടി കുറയട്ടാലോ കറി കേടാവും, മീൻകറിയിൽ മീൻ കുറയട്ടാലോ കറി കേടാവും, അമിതമായാലും എന്തും കേടാവും. അപ്പൊ എങ്ങനെ മീൻകറി വെക്കേണ്ടത്? എല്ലാം പാകത്തിന്. കുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാ? എല്ലാം പാകത്തിന് അടി കൊടുക്കണോ? പാകത്തിന് കൊടുത്തോ, നിങ്ങള് ചീത്ത പറയണോ? പിന്നെ കുട്ടി കുരുത്തക്കറി കളിച്ചാൽ ചിരിക്കാൻ പറ്റിയോ? മതി, ചീത്ത പറയണം. രക്ഷിതാവ് ഗുണദോഷം കുട്ടിക്ക് ഗുണദോഷിക്കണം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഉള്ള ഈ കാലത്ത് കുട്ടി ഫുൾ ടൈം വീട്ടിലാണ്, അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഫ്രണ്ടിന് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. അയൽപ്പക്കത്തോ? ഞാൻ പറഞ്ഞു. ഉമ്മാമ്മന്റെ അടുത്തോ? ഇല്ല. സൈക്കിൾ എടുത്ത് ഞാൻ ചുറ്റടമ്മ? പറ്റൂല, കൊറോണ പോലെ കഴിക്കും. അപ്പൊ കുട്ടി പിന്നെ എവിടെയുള്ളത്? നിങ്ങളെ അടുത്ത്. നിങ്ങൾക്ക് എന്താ സ്വഭാവം? കടിച്ചു കിട്ടുക. കുട്ടിയുടെ നന്മ കാണണം, നന്മ കാണാൻ കണ്ണു വേണം, നന്മ കാണാനുള്ള കണ്ണാണ് രക്ഷിതാവിന്റെ കണ്ണ്. നന്മ കാണാൻ കണ്ണു വേണം, എന്തില്ല എന്നല്ല നോക്കേണ്ടത്, എന്തുണ്ട് എന്ന് നോക്കണം, അപ്പോഴേ കുട്ടിയെ പൊറ്റാൻ പറ്റും. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണം. എന്തും നിങ്ങളെ കുട്ടി മരുവിസ്കരിച്ചില്ല, എന്താ പറയാ കുട്ടിനോട്? സ്കരിച്ചാ മരുവ് ഇല്ല, ഇങ്ങനെ തന്നെയാണ് എന്റെ സ്വഭാവം, സ്കരിച്ചില്ല. പക്ഷെ കുട്ടി അസറ് നിസ്കരിച്ചേണ് കണ്ടോ? ഇല്ലേ. ഫ്ലോറ് നിസ്കരിച്ചേണ്, കഷ്ടപ്പെട്ട് സുബൈക്ക് എണീച്ചണ്, ഇതൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ. നല്ലത് കാണാൻ കണ്ണു വേണം, നന്മ കാണാനുള്ള കണ്ണുണ്ടാവണം, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണം. ആകെ പ്രശ്നല്ലേ. അപ്പൊ കുട്ടിയെ അഭിനന്ദിക്കണം, അഭിനന്ദനമാണ് കുട്ടിയുടെ എല്ലുപൊടി വളം. ആ വളം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിതറിക്കൊടുത്താലേ കുട്ടി വളരുള്ളൂ. അപ്പൊ തല്ലണമെന്ന് വെച്ചാൽ തല്ലൊക്കെ കൊടുത്തോങ്ങള്, അതൊന്നും ഒരു പ്രശ്നമല്ല, തല്ലേണ്ടതിനും കൂടെ തല്ലിക്കണം. പക്ഷേ അഭിനന്ദനം വേണം, കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓൺലൈൻ കാലത്ത് നിങ്ങളുടെ കൂടെ 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുഞ്ഞിനെ കൃത്യമായ അഭിനന്ദനം കൊടുത്ത് വളർത്തണം. പോട്ടെ, ഇനിയോ അഫക്ഷൻ. മൂന്നാമത്തെ കാര്യം ഞാനിപ്പോ രണ്ടാമത്തെ അപ്രീഷിയേഷൻ ആവർ അഫക്ഷൻ. അഫക്ഷൻ എന്ന് പറഞ്ഞ സ്നേഹം. ഇവിടെ ഞാൻ പറഞ്ഞു മോളോട്, നിങ്ങളെ രാത്രി ഇങ്ങനെ ഓരോ കുട്ടികളെയും കണക്കെടുക്കണം. മൂത്ത മകൻ, വയസ്സ് 15, ഇന്ന് ഞാൻ അവനെ ചീത്ത പറഞ്ഞതാണോ കൂടുതൽ,
സ്നേഹിച്ചതാണോ കൂടുതൽ? കൊറോണൻ്റെ ഒക്കെ കണക്കെടുക്കുന്നുണ്ടില്ലെങ്കിലും അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും, ഇന്നിപ്പോ ഫുള്ള് ചീത്തന്നെ. ചെക്കന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഈ ചീത്ത കേൾക്കാനായിട്ട് നടക്കണ ചെക്കൻ കുരുത്തക്കടെ. മറ്റേ ചെറുതിനെ കരയിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പറഞ്ഞാലോ കേൾക്കൂല. പ്രിയപ്പെട്ടവരെ, അതാണ് കുട്ടി, അതാ കുട്ടി, പറഞ്ഞേ കേൾക്കൂല. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ചീത്തയാണോ പറഞ്ഞത്? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്റെ കുട്ടിനെ സ്നേഹിക്കുന്നത് കുറവാണ്. കൊറോണന്റെ കണക്കെടുക്കുന്ന പോലെ എടുക്കണം കേട്ടോ. ഇന്ന് 25,000, ഇന്ന് 25,000, ഇന്നലെ 28,000, ഓ കൂടുതൽ കൂടുതൽ കേട്ടോ. ഇങ്ങനെയുള്ള കൊറോണ ഇനി നാളെ മുതൽ കേരളം 5 ദിവസം അടച്ചിടാൻ പോകും. എന്താ കാരണം എന്ന് അറിയുമോ? 15% നിന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് താഴേക്ക് വരുന്നില്ല. അപ്പൊ 5 ദിവസം അടച്ചിട്ട് നോക്കണം, അപ്പൊ ഒരു 10 ആവും, ഒരു 5 ആവും അല്ലേ. അപ്പൊ ഇങ്ങനെ കൃത്യമായൊരു കണക്ക്, ഇന്ന് എന്റെ മോനെ, മൂത്ത മോനെ ഞാൻ ചീത്ത പറഞ്ഞതാണോ സ്നേഹിച്ചതാണോ കൂടുതൽ, ഞാൻ എത്ര അവനെ അഭിനന്ദിച്ചു. അമ്മ കണക്കെടുക്കണം, ഇത് രാവിലെ അടുത്ത് തുടങ്ങും അടുക്കള കയറി അത് പണിയെടുക്കാൻ, ഉച്ചക്ക് കുളിച്ച് കയറും, കുറച്ച് നേരം അവിടെയും കൂടെയൊക്കെ തിരിഞ്ഞേൽക്കും, ഫോൺ എടുത്ത് തോന്നും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാവും പോയി കിടന്നു. ഇതല്ല നിങ്ങളെ റുട്ടി, ഒരാലോചനയില്ല. രണ്ടാമത്തത് മകൾ, അവളെ അവക്ക് വയസ്സ് 12, ഞാൻ അവളെന്ന് ചീത്ത പറഞ്ഞതാണോ കൂടുതൽ സ്നേഹിച്ചതാണോ കൂടുതൽ, ഒരു കണക്കെടുക്ക്. പ്രിയമുള്ള രക്ഷിതാവേ, ഓൺലൈൻ കാലത്ത് നിങ്ങൾ ഓഫ്ലൈൻ ആവരുത്. ഓൺലൈൻ കാലത്ത് നിങ്ങൾ കുട്ടിയുടെ മുമ്പിൽ കൃത്യമായി സ്നേഹം പ്രകടിപ്പിക്കണം. എപ്പോഴും കൂടെ കുട്ടിയുണ്ട്, പ്രകടിപ്പിക്കണം. നിങ്ങളുടെ സ്വഭാവം, പെരുമാറ്റം, സംസാരം, സ്വഭാവം, പെരുമാറ്റം, സംസാരം, ഇതിലെല്ലാം സ്നേഹമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. അല്ലാതെ അവസാനം കുട്ടി ഒളിച്ചോടാൻ തീരുമാനിച്ച് ആ ചെക്കന്റെ കൂടെ പോവാൻ തീരുമാനിച്ചാൽ കൗൺസിലിങ്ങിന് വന്നിട്ട് എന്റെ മോളെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ മോളെ നിങ്ങൾ സ്നേഹിച്ചു എന്ന് എനിക്കറിയണ്ട, കുട്ടിക്കറിയണം. നിങ്ങളെ മകനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയണ്ട, നിങ്ങൾ ദുനിയാവിൽ ആരോടും അത് പറയണ്ട. നിങ്ങളെ മോന് മനസ്സിലാക്കണം എന്റെ അമ്മക്ക് സ്നേഹമുണ്ടെന്ന്. അത് മനസ്സിലാക്കുന്ന രൂപത്തിൽ കുട്ടിയോട് പ്രകടിപ്പിക്കണം, അത് കുട്ടി മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ സ്നേഹം ഉണ്ടാവണം. ഞാന് കൂടുതലൊന്നും പറയില്ല, സമയം കൂടെ 8:30. അപ്പോ കുട്ടിക്ക്, കുട്ടിയെ ഉപദേശം കുറയ്ക്കണം. 4-ാമത്തെ കാര്യം ഞാൻ പറയുന്നു ഉണ്ടോ, ഏ അറ്റൻഷൻ, അപ്രീഷിയേഷൻ, അഫക്ഷൻ. കഴിഞ്ഞില്ല, അടുത്തേക്ക് പോവാണ്, 4-ാമത്തേക്ക്. അവയർനസ്, എന്താ അവയർനെസ് പറഞ്ഞ, അവന് ബോധം കൊടുക്കണം, അതാണ് 4-ാമത്തെ കാര്യം. ബോധം കൊടുക്കണം, അവയർനെസ് കൊടുക്കണം, കുട്ടി അവയർ ആവണം. അപ്പൊ ഇനി രണ്ട് വാക്കുകൾ, ബോധ്യപ്പെടുത്തൽ അതൊരു വാക്കാണ്, കുറ്റപ്പെടുത്തൽ വേറൊരു വാക്കാണ്. ഇതിൽ ഏതാ നല്ലത്? ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. ഏതാ പോസിറ്റീവ് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം, അത് ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വന്ന് കുറ്റപ്പെടുത്തിയാൽ നിങ്ങളെ തെറ്റ് തിരുത്തൂലെന്ന് മാത്രമല്ല, ഭർത്താവിനോട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു പകയായിരിക്കും അല്ലെ. അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം എന്താ, മരുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അമ്മായും അത് തിരുത്താനല്ല നിൽക്കുക, അമ്മായും അത് ബോധ്യപ്പെടുത്താനല്ല നിൽക്കുക, കുറ്റപ്പെടുത്താനാണ് നിൽക്കുക. കുറ്റപ്പെടുത്തൽ വിഷമാണ്, വിഷമം. അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവയർന്ന് അവനെ ബോധ്യപ്പെടുത്തണം. ഈ ഓൺലൈൻ കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രിയതാണ് ഉപദേശിക്കുകയല്ല കുട്ടനെ വേണ്ടത്. മോനെ, നീ മൊബൈൽ ഫോണിന്റെ അടിമയാവരുത്, ഉടമയാവണം. നീ മൊബൈലിന്റെ അടിമയാവരുത്, ഉടമയാവണം. മൊബൈല് നിന്നെ നിയന്ത്രിക്കരുത്, നീ മൊബൈലിനെ നിയന്ത്രിക്കണം. നീ അടിമയാവല്ലടാ മോനെ, ഉടമയാവണം. യാബുനയ്യ ലാത്തുശിരിക്കുന്നില്ല ഇന്ന ശിർക്കല ഉൽമിൻ അവയിൽ. സൂറത്ത് ലുക്മാൻ
ഇതൊരു മനോഹരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ലുക്മാൻ എന്ന മഹാപണ്ഡിതൻ, മഹാമനുഷ്യൻ തന്റെ മക്കളെ അവയർനസ് ബോധ്യപ്പെടുത്തുന്നത്. എന്നല്ല ലുക്മാൻ വിളിച്ചത്, യാ ബുനയ്യ എന്റെ കുഞ്ഞു മോനെ എന്നാ, ശരിക്കുമില്ല ശിർക്ക് ചേർക്കല്ലേട്ടോ, ഇന്ന ശിർക്കലൊന്നും ഏറ്റവും വലിയ പാപമാണ്. എടാ മോനെ നീ അഹങ്കാരി ആവല്ലേടാ, നിനക്ക് ഈ മലകളെ പിളർത്താനാവില്ല, നിനക്ക് ഈ മലകളോളം വളരാനും കഴിയില്ല, ഭൂമിയെ നിനക്ക് പിളർത്താൻ കഴിയില്ല. എടാ മോനെ നീ അഹങ്കരിക്കല്ലേടാ. ആരാ അത് പറയാനറിയോ? ലുക്മാൻ. എന്തോ ഒരു മനോഹരായിട്ട തന്റെ കുഞ്ഞിനെ ലുക്മാൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് നോക്കൂ. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഉള്ള വയലു മുഴുവൻ കേട്ട് ഓരോ വെള്ളിയാഴ്ചയും നാലോ അഞ്ചോ ഖുതുബ കേൾക്കുന്ന നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നിടത്താണ് നിങ്ങളുടെ രക്ഷാകർത്തൃത്വം പാളിപ്പോകുന്നത് എന്ന് നോക്കണം. അപ്പോ ഇത് കൃത്യമായ ഒരു അവയർനസ് എടുക്കണം. ഉപദേശമല്ല, നിർദ്ദേശമാണ് കുട്ടിക്ക് ആവശ്യം. ഉപദേശം ആർക്കും ഇഷ്ടപ്പെടുന്നു, നിർദ്ദേശമാണ്. മോനെ നീ ഇങ്ങനെ ചെയ്തു നോക്ക്, നീ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നോക്കട, നീ ഇങ്ങനെ ചെയ്തു നോക്ക്. ഞാനിപ്പോ നിങ്ങളോട് നാല് ഏകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഓൺലൈൻ കാലത്ത് നിങ്ങളുടെ കുട്ടിക്ക് അറ്റൻഷൻ, അപ്രീഷിയേഷൻ, അഫക്ഷൻ ആൻഡ് അവയർനെസ്. ഇനി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ നിർത്താം. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ചോദിച്ചില്ലെന്ന് അവസാനിപ്പിക്കാം. ചോദിക്കേണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കേണ്ട, ചോദിക്കേണ്ട, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ടൈം ടേബിൾ, അടുത്ത കാര്യം എന്താണ്? ഒരു ടൈം ടേബിൾ ഉണ്ടാവും. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട്. സ്കൂൾ എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സാധനം ബെല്ലാണ്, സ്കൂളിലെ ബെല്ല്. ബെല്ല് ഓർമ്മ ഉണ്ടാവാക്കൂലല്ലോ സ്കൂളിലെ കാര്യം. ഇപ്പൊ നമ്മളെ ഓൺലൈൻ ക്ലാസ്സിന്റെ തന്നെ പേരെന്താ, പിക്ചേഴ്സ് ചാനൽ, ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ, ഇങ്ങനെ ബെല്ലാണ്. സ്കൂൾ എന്ന പേര് കേൾക്കുമ്പം നിന്റെ മനസ്സിലേക്കും നിങ്ങളെ മനസ്സിലേക്കും ഒക്കെ ഓർമ്മ വരിക മുഴങ്ങുന്ന ബെല്ലാണ്. ടിങ് ടിങ് ടിങ്. അവസാനം വിശന്ന് കഴങ്ങിയിരിക്കുന്ന സമയത്ത് അവസാനത്തെ പീരീഡ് ഹിന്ദി ടീച്ചർ വന്ന് മേ വരുമ്പോ ഹൂം, തും വരുമ്പം ഹോ, ആപ്പ് വരുമ്പോ ഹേ എന്നൊക്കെ ടീച്ചർ പറയുമ്പോ ഒന്നുമില്ല കേക്ക്, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാൻ അല്ല, കേൾക്കുമ്പോഴേക്ക് ബെല്ല് മുഴുവൻ നമ്മൾ ഓടി ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ആർക്കാണ് സ്കൂളിൽ പോയ ആർക്കാണ് ബെല്ല് മറക്കാതിരിക്കുക? ഇങ്ങനെ സ്കൂളിൽ ബെല്ലടിക്കുന്നത്. അതിന്റെ തൊട്ട് പിറകെ ഒരു സാധനം ടൈം ടേബിൾ. ഇപ്പൊ സ്കൂളിൽ ബെല്ലുണ്ടെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിളിൽ ഉണ്ടാവും ഒന്നാമത്തെ പീരീഡ് ടിങ്, പീരീഡ് നമ്പർ രണ്ട് ടിങ് ടിങ്. ബെല്ലും ടൈം ടേബിളുമുള്ള കൃത്യമായ അടുക്കും ചിട്ടയുമുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് സ്കൂൾ. അടുക്കും ചിട്ടയോടും കൂടി നിറവേറ്റേണ്ട പ്രവൃത്തിയുടെ പേരാണ് വിദ്യാഭ്യാസം. നമ്മുടെ മക്കൾക്ക് ഓൺലൈൻ കാലത്ത് ഇപ്പൊ നഷ്ടപ്പെട്ടതെന്താ? മോൻ എപ്പോഴാ എണീക്കല്, എന്തുത്തവന്റെ ജീവിതം, എപ്പോഴാ കുളിക്കല്, എന്ന് കുളിക്കൽ ഉണ്ടോ നമ്മളെ കുട്ടികൾ? അരുത് കൂട്ടരെ, രാവിലെ വിളിച്ചു നടത്തണം സ്കൂള് പോലെ, ബെല്ലടിക്കണ്ട, അങ്ങനെ വിളിച്ചു നടത്തണം, കുളിക്കാൻ പറയണം. കുളിച്ചിട്ട് മോന് വന്ന് ക്ലാസ്സിലിരിക്കും, ഇത് ക്ലാസ്സാണ് സ്കൂളാണ്, അത് ഫോണിലാണ്, ആ ടൈം ടേബിൾ വേണം. എഴുന്നേൽക്കാൻ, ഭക്ഷണത്തിന് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴും തിന്ന ഒരു കിലോ പഴം കൊണ്ട് ടോണ്ട് ഫ്രഷോറൂം പോണ് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ ഇതിന്റെ കായവർത്ത് അല്ലേ. പായസം വെക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പിന്റെ കുപ്പി എടുത്തു നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലായത് ഒറ്റ അണ്ടിപ്പരിപ്പ് ഇല്ല, അണ്ടിപ്പരിപ്പിന്റെ കുപ്പി എടുത്തു നോക്കിയപ്പോഴേ ഒറ്റ അണ്ടിപ്പരിപ്പില്ല, പായസം വെക്കാൻ വേണ്ടി അയക്ക് ഇടാൻ വേണ്ടി എടുത്തപ്പോ അണ്ടിപ്പരിപ്പില്ല. അപ്പൊ അമ്മ ചോദിച്ചാ അണ്ടിപ്പരിപ്പില്ല, ആരും മൈൻഡ് ചെയ്യില്ല, കുറച്ച് കിസ്മിസെങ്കിലും ഇടാ, കിസ്മിസിന്റെ പാത്രം തുറന്നു നോക്കിയപ്പോ അതിലൊരു കിസ്മിസ് ഉണ്ട്. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഇവിടെ പോയത് ഈ തിങ്കൾ എടുത്തുണ്ടെ തിന്നു, എപ്പോഴാ തിന്നേണ്ടത്, ഒരു നിവൃത്തിയില്ല, അറിയില്ല, ഇങ്ങനെ തീറ്റുണ്ട് കുട്ടിനെ. സ്നേഹമൊക്കെ സ്നേഹം, കുട്ടിക്ക് സ്കൂളിൽ പോലെ തന്നെ
രാവിലത്തെ ചായ ഇന്ന സമയത്താണ് ചായ, ആ ചായക്ക് സമയത്ത് വന്ന് ചായ അടിക്കുക, കുളിച്ചിട്ട് വരിക, എന്നിട്ട് ക്ലാസ്സിലിരിക്കുക, ഒരു 11 മണിയാകുമ്പോൾ ഒരു എന്തെങ്കിലും തരാം, വിശക്കുമല്ലോ കുട്ടിക്ക്, ജ്യൂസോ അല്ലെങ്കിൽ സാലഡോ പച്ചക്കറിന്റെ സാലഡോ എന്തെങ്കിലും തരാം, ചെറുപയർ പൊയ്ഞ്ഞതോ, കുറച്ച് കൂടുതൽ വേണ്ട. ഉച്ചയ്ക്ക് എന്റെ സമയത്ത് ചോറ്, അത് കഴിഞ്ഞാൽ എന്റെ സമയത്ത് ചായ, ഇതാണ് നമ്മൾ ടേക്കുന്നത്. അപ്പൊ കുളിച്ച് വൃത്തിയായി, വല്ലയൊക്കെ കുട്ടി വല്ലച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എടുത്ത ബ്രഷ് ഒന്നും ഇപ്പൊ കുട്ടിയുടെ ഒന്നും ആയിണ്ടാവില്ല. കാരണം എന്താ പറയുക, വല്ലയൊക്കെ ഇവിടെ വല്ലയൊക്കെ മറ്റേ സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ അവിടുത്തെ മൗലവി ചോദിക്കും, ആരാ വല്ലയ്ക്കകത്ത് വല്ല കണിച്ച് നഖം കണിച്ച് വെട്ടിയെന്ന് നോക്കട്ടെ, ഇപ്പൊ ആരാ ഇപ്പൊ നഖം വെട്ടല്, ആരാ വല്ലയ്ക്കര്, ആരാ കുളിച്ചില്ല, ഇപ്പൊ കുട്ടിയാണോ. കൃത്യമായ ഒരു ടൈം ടേബിൾ, ടൈം ടേബിളിൽ എഴുന്നേൽക്കാൻ സമയം, ഭക്ഷണത്തിനൊരു സമയം, നിസ്കാര സമയം, കളിക്കാൻ സമയം, മറ്റുള്ള കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ സമയം, വേറെ പണിയൊന്നുമില്ല. അപ്പൊ അനിയനും ഏട്ടത്തിന്റെ ഒക്കെ കൂടി ഉമ്മയും ബാപ്പിയും ഒക്കെ ഒരുമിച്ചിരുന്ന് കളിക്കാം, അതിനൊരു സമയം. ഇങ്ങനെയുള്ള സമയങ്ങൾ, കൃത്യമായ ഒരു ടൈം ടേബിള്. ഇന്ന് June 4 നിങ്ങളുടെ കുട്ടിയുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല, അങ്ങനെ തുടങ്ങണേ ഉള്ളൂ. തുടങ്ങാൻ പോകുന്ന ഈ വർഷമെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ അടുപ്പും ചിട്ടയും ഇല്ലാതെ പോവാതെ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട രക്ഷിതാവെ, നിങ്ങൾക്കാണ് ഉത്തരവാദിത്വമുള്ളത്. അപ്പൊ അടുത്ത കാര്യവും ഞാൻ പറഞ്ഞു, ഇനി സമയം പോവാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം മൊബൈൽ കയ്യിൽ കൊടുത്താൽ കൺട്രോൾ. ഞാൻ ഇനി പറയാൻ പോണ എഡിങ് അതാണ് കൺട്രോൾ. ഒരു മലയാളം എന്താ പറഞ്ഞത്, കൺട്രോൾ ചെയ്യാം എന്നെ. എല്ലാ കൺട്രോളും നിങ്ങളുടെ കയ്യിൽ, മൊബൈൽ കയ്യിൽ കൊടുക്കരുത്. പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഞാൻ പറയുന്നത് അടിവരട്ടെക്കണം. ഒരു കുട്ടിക്കും അവന്റേതാണെന്ന് പറഞ്ഞ് ഫോൺ നൽകരുത്. ഇത് നിന്റെ ഫോണാണ്, ഇത് മോളെ ഫോണാണ്. കുട്ടിക്ക് സ്വന്തം പേരിൽ ഫോൺ കൊടുക്കരുത്. ഫോണൊക്കെ വാപ്പന്റേതാണ്, ഉമ്മന്റേതാണ്, പഠിക്കാൻ താ. ആ ഫോണിന്റെ മുഴുവൻ നിയന്ത്രണം നിങ്ങളെ കയ്യിലാണ്. പഠനം കഴിഞ്ഞാൽ ആ ഫോൺ തിരിച്ചു ഉമ്മക്ക്. കുട്ടിക്ക് കുറച്ചൊക്കെ വല്ല വീഡിയോ കാണാൻ, ഒരു കാർട്ടൂൺ കാണാൻ, അല്ലെങ്കിൽ കുറച്ചു നേരം ഞാനൊന്ന് വാട്സപ്പിൽ എന്റെ കസിൻസ് ഒക്കെ ആയിട്ട്, ഉസ്താത്തിന്റെ മക്കൾ, നമ്മളെ ഉസ്താത്തിന്റെ മക്കളും ഏട്ടന്റെ മക്കളും ഒക്കെ ഫോണിലാണല്ലോ, ആ ബന്ധമൊക്കെ ഞാൻ ഒന്ന് വാട്സപ്പ് കയറി ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടമ്മ. ഓ ഒരു കുഴപ്പമില്ല, ഫോൺ ചെയ്തോ, ഫോൺ ചെയ്തോ, ഞങ്ങൾക്ക് എപ്പോഴാണ് ഫോണ് വേണ്ടി, 30 ഇപ്പൊ 3:30, 3:30 തിരിച്ചു തരണം. ഇങ്ങനെ കൃത്യമായ ഒരു നിയന്ത്രണം, അതിന്റെ പേരാണ് കൺട്രോൾ. ഇപ്പോഴാ മലയാളം കിട്ടി, അപ്പൊ വളരെ കൃത്യമായ ഒരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കയ്യിലില്ലെങ്കിലോ ഇതെങ്ങനെ നടക്കുക കാര്യങ്ങള്. അപ്പൊ ഈ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ സ്വന്തമായിട്ട് ഫോൺ നൽകരുത്, ആവശ്യത്തിന് കൊടുക്കുക, തിരിച്ചു വാങ്ങുക, അത് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി. കൺട്രോൾ നിങ്ങളെ എടുത്താൽ അതിന്റെ സെറ്റിങ്സിലോ കാര്യങ്ങളോ നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. നിങ്ങൾ ഫോൺ കാണുക. രാത്രി നൽകരുത്. ഒരു കുട്ടിക്കും കിടന്നുറങ്ങുമ്പോൾ ഫോൺ കിട്ടരുത്. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും, ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട്, കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഈ പറയുന്നത്, ഞാൻ കാണുന്നതാണ് പലതും, അതുകൊണ്ട് പറഞ്ഞു പോവാണ്, മനസ്സിലായി? ഞാൻ കാണുന്നതാണ്. രാത്രി കൊടുക്കരുത് ഫോണ്. എന്തിനാ രാത്രി കുട്ടിക്ക് ഫോൺ? 8 മണി കഴിഞ്ഞാൽ, വലിയ കുട്ടികളെ കാര്യം ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടിയൊക്കെ തീരെ കൊടുക്കരുത്. രാത്രി വലിയ കുട്ടിയാണ്, കുട്ടി പറഞ്ഞു എനിക്ക് 18 ഉണ്ടോ, ഞാൻ വോട്ട് ചെയ്തു എന്നൊക്കെ കുട്ടി പറയും. ആയിക്കോട്ടെ, എന്റെ കുട്ടിയാണ്, കൊടുക്കരുത്. രാത്രി അത് കൃത്യമായി വാങ്ങി വെക്കണം, കൃത്യമായിട്ടത് വാങ്ങി വെക്കണം. കണ്ടല്ലോ. ഇനി കൺട്രോൾ ചെയ്യുന്നത് കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ വേണം. കുറച്ചൊക്കെ കൊടുക്കാം, വെറും പഠിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ തരുള്ളൂ, വേറെ ഒന്നും തരില്ല, ഒന്നും വേണ്ട. കുറച്ചൊക്കെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത്, ശ്രദ്ധ വേണം, കൺട്രോൾ നിങ്ങളെ കയ്യിൽ വേണം. ഇതൊക്കെ നിങ്ങളെ കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തണം.
നിർത്തണം. നിങ്ങൾക്കത് ചോദിക്കണ്ടെങ്കിൽ ഇത് ചോദിക്കാം. ഇനി പഠനം, ഈ ഓൺലൈനിൽ എങ്ങനെ ഇരിക്കണം പഠിക്കാൻ, എങ്ങനെയാണ് പഠിക്കാൻ ഇരിക്കേണ്ടത്? അത്ര വലിയ ചോദ്യമാണ് അല്ലേ. ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കാൻ ഇരിക്കുന്നത് എന്റെ വീട്ടിലെ ഒരു ഒഴിഞ്ഞ റൂമിലാണ്. അപ്പൊ അതിൽ കുത്തിയിട്ട് ഞാൻ എന്റെ ചെറിയ മോനെ കൂടി വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ടേബിളും ഒരു ചെയറും ഉണ്ടാക്കുന്നത്. എന്റെ ടേബിളിൽ എന്റെ ഫോണും, ഞാൻ ആ ഫോണ് തൊടുന്നില്ല. എന്റെ മുമ്പിൽ പെന്നുണ്ട്, എന്റെ മുമ്പിൽ ബുക്ക് ഉണ്ട്, എഴുതാൻ കണ്ടല്ലോ. വായിക്കാനുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഇവിടെ എന്റെ ടേബിൾ മേലാ, എന്റെ ടേബിൾ ലാമ്പാണ്, കാണാം. ഉണ്ടാ അത് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ടേബിൾ ലാമ്പാണ്. അപ്പൊ അത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് വായിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു റൂമിലാണ് ഇരിക്കുന്നത്. കുട്ടിയെ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെ ഇരുത്തണം, എവിടെങ്കിലും സ്റ്റെപ്പ് മേലെ ഫോണം പിടിക്കാണ്ട് ഓനും കാല് മേപ്പെട്ടും തല കീപ്പെട്ടും ഇങ്ങനൊന്നുമല്ല ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കല്. എന്റെ മോന് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ, എന്റെ ചെറിയ മോൻ ഒന്നാം ക്ലാസ്സിലാ, അവൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ എന്റെ റൂമിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എന്റെ ലാപ്ടോപ്പൊക്കെ എടുത്ത് അവിടെ വെച്ചെടുത്ത് ഇതിൽ കേട്ടാൽ മതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയത്ത് ദിവസം ഞാൻ ഇങ്ങനെ പോയി വെച്ചിപ്പോ ഓരോ കുട്ടികൾ ഗൂഗിൾ മീറ്റ് എടുക്കുമ്പോൾ അവന്റെ പിന്നെ ഫോണിന്റെ വീഡിയോ ഓണാക്കെ ഉണ്ട്. ചില കുട്ടികളെ കാലാ കാല് മേപ്പെട്ട കാല് ഗൂഗിൾ മീറ്റിൽ ഇരിക്കപ്പോഴും. ഇങ്ങനൊന്നല്ല കുട്ടികൾ ഇരുത്തേണ്ടത്. സ്കൂളിൽ കുട്ടി എങ്ങനെ ഇരിക്കല്, നിവർന്നിരിക്കും, ബെഞ്ചിലിരിക്കും. ഞങ്ങളെ വീട്ടിൽ ബെഞ്ചും ഡെസ്കൊന്നും ഉണ്ടാക്കണ്ട, ഒരു കസേരയും ടേബിളും ഇട്ട് പബ്ലിക്കായ സ്ഥലത്താണ് കുട്ടിയെ പഠിത്തം ഇരുത്തേണ്ടത്. റൂം അടച്ചിട്ടിരുന്ന് ഒരു കുട്ടിനെയും ഓൺലൈൻ ക്ലാസ്സിലേക്ക് അനുവദിക്കരുത്. ഡിഗ്രിക്കാണുള്ള പഠിക്കുന്നതെങ്കിൽ പോലും അനുവദിക്കരുത്. റൂമിന്റെ അകത്തുനിന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ല, ഇല്ല. പബ്ലിക് പ്ലേസിൽ എപ്പോഴും ആളുകൾ പോകുന്ന വരുന്ന ഉമ്മാന്റെ കണ്ണെത്തുന്നിടത്തേ കുട്ടി ഇരുത്താവും. അടുക്കളയിൽ ഇരുത്തിയാലും കുഴപ്പമില്ല, അടുക്കളയ്ക്ക് ഒരു മേശ ഉണ്ടാവുമല്ലോ അല്ലെ. നമ്മളെ മിക്കവാറും നമ്മളൊക്കെ പോലെയിൽ രണ്ട് അടുക്കള ഉണ്ടല്ലോ. ഒന്ന് നാട്ടുകാർക്ക് സ്റ്റൈലിൽ കാണാൻ ഒരു അടുക്കള, അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് രസം. അവളെ പണി നിൽക്കൂല, അടുപ്പൊന്നും കത്തിക്കൂല, എന്നിട്ട് പിന്നെ പുറത്ത് വേറെ അടുക്കള. ഒരു ഇപ്പൊ പുറ മുസ്ലിങ്ങളെ പുറകെ പോയി ഏറ്റവും കൂടുതൽ കാണാൻ അടുക്കളയുള്ളോ, ഒരു ഒരു ഷോക്കേസ് ഉള്ള അടുക്കള, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ ചോറൊക്കെ വേറെ അടുക്കള പുറത്ത്. അപ്പൊ നിങ്ങളെ സ്റ്റൈലിൽ അടുക്കളയിൽ എത്തിയാൽ മതി. അപ്പൊ ഉമ്മ കറിക്കരിയുമ്പോ, ഉമ്മ പണിയെടുക്കുമ്പോ, ഉമ്മന്റെ ശ്രദ്ധ കിട്ടുന്നിടത്തെ ചെറിയ കുട്ടികളൊക്കെ ഇരുത്താം. വലിയ ആൾക്കാരെ ഡൈനിങ് ടേബിളിന്റെ മുകളിലൊക്കെ അവരെ ഇരുത്താം. അങ്ങനെ കണ്ണത്ത് നിറത്ത് പബ്ലിക് പ്ലേസിൽ കുട്ടി മുകളിൽ കൊലയിൽ പോയി പഠിക്കാം, കുട്ടി പിന്നെ മുകളിലെ റൂമിൽ അടച്ചിട്ട് പഠിക്കാം, അനുവദിക്കരുത്. അങ്ങനെ പഠിക്കണ്ട കുട്ടിയിൽ നിന്ന്, പഠിക്കണ്ട. ഓള് വാശി പിടിക്കാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നു, ഇന്നാദ്യം പഠിക്കണ്ട മോളെ. കാരണം ആ പഠിത്തം ആ കുട്ടിയുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ജീവിതം പ്രധാനം. അപ്പൊ പബ്ലിക് പ്ലേസിലാണ് കുട്ടീനെ ഇരുത്തേണ്ടത്. ലൈറ്റ് ആവശ്യത്തിന് വേണം. ഇരുട്ടുള്ള റൂമിൽ പോയിക്കാണ്ട് ഫോണ് ക്ലിയർ ഉണ്ട്, ലാപ്ടോപ്പ് ക്ലിയർ ഉണ്ട്, ആവശ്യത്തിന് ലൈറ്റ് വേണം. ടി വിയോ കമ്പ്യൂട്ടറോ ആണ് നല്ലത്. എല്ലാവർക്കും ഇപ്പൊ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇല്ലാത്തവർക്ക് ഫോൺ എടുക്കാം. പക്ഷേ ഈ ഫോണ് ഇപ്പൊ ഞാൻ വെച്ച പോലെ, ഇപ്പൊ നിന്റെ ഭാര്യന്റെ ഫോണാ, ഞാൻ നെറ്റ് കിട്ടാത്തോണ്ട് കട്ടായപ്പോ ഞാൻ വൈഫൈ ഇടാൻ വേണ്ടി കൊണ്ടുവന്നു. ഓൺലൈൻ ക്ലാസ് കേക്കൽ ഇങ്ങനെയല്ല, ഇതെല്ലാം ഓൺലൈൻ ക്ലാസ്. ഇതിന്റെ മാസക്കല തോണ്ടെന്നല്ലേ പറയാം, ഇതെല്ലാം ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റൈല്. ഈ ഫോൺ ഒരു സ്റ്റാൻഡിന്റെ മുകളിലുണ്ട് നിർത്തണം, ഒരു സ്റ്റാൻഡില് ഈ ഫോൺ. എന്നിട്ട് കുട്ടി കയ്യിൽ എത്താതെ എന്തിനാ കുട്ടി ഇങ്ങനെ തുടരുന്നത്? ഗൂഗിൾ മീറ്റ് നടക്കുന്നു എങ്കിൽ ഈ സ്റ്റാൻഡിന്റെ മുകളിൽ മൈക്കൊന്ന് ഓണാക്കണം, ഓഫ് ആക്കണം. വീഡിയോന്റെ ആവശ്യമൊന്നുമില്ല, മൈക്കൊന്ന് ഓണാക്കണം, ഓഫ് ആക്കണം, ഇതെല്ലാം ആവശ്യമുള്ളൂ. അതിന് ഇങ്ങനെ തൊട്ടാൽ മതി, എന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ മൈക്ക് ഓണാണോണ്ടല്ലോ. എല്ലാതും ഈ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചത് ഇങ്ങനെ ഞെക്കി കളിക്കാം. കുട്ടി എന്താ സംഭവിക്കാറോ, അത് ഇങ്ങോട്ട് താപ്പിച്ചിട്ട് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചിറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കും. അപ്പൊ ഫോൺ ഒരു സ്റ്റാൻഡ് വാങ്ങി കൊടുക്കുക. 20 rupees എടുത്താൽ സ്റ്റാൻഡ് കിട്ടും, ബുക്ക് സ്റ്റാളിലുണ്ടാവും. 20 rupees ഞാൻ പറഞ്ഞത് സ്റ്റാൻഡ് മേലെ അരച്ചപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാൻഡ് കിട്ടും. വലിയ പൈസ ഒന്നും മുടക്കണ്ട, വെറും 20 rupees ഒരു സ്റ്റാൻഡ് വാങ്ങുന്നുണ്ട്. ബുക്ക് സ്റ്റാളിലുണ്ട് എന്ന് ചോദിച്ചാൽ മതി.
ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഫോൺ, ആ സ്റ്റാൻഡും പിടി ഫോൺ അത് വെച്ചിട്ട് ഇങ്ങനെ അത് വെച്ചെടുക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാം ആ ഫോൺ കുറച്ച് വിട്ടിട്ട് വെക്കുക, അടുത്തിട്ട് കുറച്ച് വിട്ട്. എന്നിട്ട് ഒരു പെന്നും ഒരു പേപ്പറും പുസ്തകം ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കണം, നോട്ട് ബുക്ക് അടുത്ത് വേണം, ഒരു പെന്ന് കയ്യിൽ വേണം. എന്നിട്ട് ആ ക്ലാസ് കേൾക്കേണ്ടി നല്ല സ്റ്റൈൽ ഉണ്ടാവും. ഫോണിൽ ഇങ്ങനെ നോക്കുന്നു, ഒന്ന് എഴുതുന്നു, ടെക്സ്റ്റിൽ നോക്കുന്നു, കാണുന്നു, സ്റ്റൈൽ. അല്ലാതെ ഇത് കൈ പിടിച്ചാണ്ട് ഇതിങ്ങനെ നോക്കിക്കല എല്ലാം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കൃത്യമായ ഒരു 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 ലേണിംഗ് പ്ലേസ് കുട്ടിക്ക് ഉണ്ടാവണം. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അടച്ചിട്ട് ഇരുത്തരുത്. പബ്ലിക് പ്ലേസിലെ കുട്ടി ഇരുത്താവും, അവൻ എന്ത് പഠിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും, എന്ത് ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. കഴിവതും കഴിവതും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നോക്കണം. ഞാൻ ഉപയോഗിക്കാൻ എക്സാമ്പിൾ പറയാം, കുട്ടിക്ക് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് മദ്രസയിലോ സ്കൂളിലോ പരീക്ഷ എടുക്കണം. ഒരു പരീക്ഷ മാഷ് ചെയ്ത പണി എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാഷ് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കിട്ടുന്നു കിട്ടുന്നു. കുട്ടി ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പരീക്ഷ എഴുതും. ഇതാണ് ഇതാണല്ലോ പിന്നെ മദ്രസയിലും സ്കൂളിലും ഒക്കെ ഇപ്പോഴത്തെ പരീക്ഷ. പരീക്ഷന്റെ ഫോട്ടോ എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോ ടീച്ചർ എഴുതിയാണ്ട് ടെക് ഇത് കിട്ടുന്നു. കുട്ടി ഇത് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കും. അപ്പൊ എത്ര നേരം പരീക്ഷ ഉണ്ട്? അരമണിക്കൂർ. എത്ര നേരം പിന്നെ വർക്ക് ചെയ്യാണ്ട്? ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ. ഈ മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഓണാക്കി കുട്ടിയെ നോക്കിയിരിക്കുന്ന കുട്ടിക്ക് ഇന്ന് പരീക്ഷ ആണെങ്കിൽ ഉമ്മയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ഉമ്മ ചെയ്യേണ്ട പണി എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് വന്നാൽ ഒരു പെന്നെടുക്കുക, ഒരു പേപ്പർ എടുക്കുക. ടീച്ചർ അയച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പേപ്പർ കണ്ടു, ടീച്ചർ അയച്ച ക്വസ്റ്റ്യൻ ഒരു പേപ്പർ കണ്ട എഴുതി ഉമ്മ. അപ്പൊ കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഉമ്മ എഴുതി, എന്നിട്ട് ഫോൺ കണ്ട് വാങ്ങുക, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി, ഇത് എഴുതിക്കോ, എന്നിട്ട് ഉമ്മ ഫോൺ തരാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കുട്ടി പരീക്ഷ എഴുതി കഴിഞ്ഞു, അത്രയും നേരം കുട്ടി ഫോണെന്ന് കിട്ടും. കുട്ടി വന്നിട്ട് പറഞ്ഞു, ഉമ്മ തീർന്നു, ഒന്നുകൂടി വായിച്ചു നോക്ക്, എഴുതാൻ നോക്ക്, ഇത് നിർദ്ദേശമാണിത് അല്ലേ, വായിച്ചു നോക്ക് മോ, വായിച്ചു നോക്ക്, ക്വസ്റ്റ്യനൊക്കെ ശരിയില്ല നോക്ക്, റെഡിയാക്ക്. ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ ഇങ്ങനെ കുട്ടി എഴുതിയത് നിങ്ങൾ ഓർത്തിരുന്ന. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കൊണ്ടാ, സോഷ്യൽ ഇൻട്രസ്റ്റ് എവിടെ എങ്ങനെ ഉണ്ടാ, ഉമ്മ അടുക്കള കൊണ്ടുവച്ചിട്ടുണ്ടാ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാതെ മോനെ എഴുത്, ഉമ്മ കാണട്ടെ ഉണ്ടോ. ഉമ്മയാണ് ടീച്ചറ്, ബാക്കി ടീച്ചർക്ക് എന്താ ചെയ്യാൻ പറ്റുക, നോക്കാൻ പറ്റുമോ? ഉമ്മയാണ് പരീക്ഷ എടുത്തേണ്ടത്, ഉമ്മയാണ് ടീച്ചർ കണ്ടോ. അപ്പോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ ഉമ്മ ഇങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പരീക്ഷ എഴുതി തരും പേപ്പർ, ഒന്ന് നോക്ക്, നോക്ക് ശരി, ക്ലിക്ക്, ഫോട്ടോ എടുത്തു, ടീച്ചർക്ക് അപ്ലോഡ് ചെയ്തു. എത്ര നേരം കുട്ടീൻ്റെ കയ്യിൽ നിന്ന് മൊബൈല് മാറി. ഇതിങ്ങനെ ഒരു ഒന്നാമത്തെ ചോദ്യം കുട്ടി മൊബൈലിൽ നോക്കിയാണ്ട് എഴുതണം, മൊബൈലിൽ നോക്കിയാണ്ട് എഴുതണം, അനുവദിക്കരുത്. ഇനി ഒരു പ്രോബ്ലം കൊടുക്കാണ്, മാത്സിന്റെ ടീച്ചർ രണ്ട് പ്രശ്നം കൊടുത്തു, പ്രോബ്ലം കൊടുത്തു, മാത്സാണ് ക്ലാസ്സിക്ക് രണ്ട് പ്രോബ്ലം കൊടുത്തു, മോനെ പ്രോബ്ലം കിട്ടിയോ കിട്ടിയാണ് തോട്ടെ എന്താ പോകുന്നത്, അതും കൊണ്ട് എഴുതാനോ ചെയ്യുമോനെ, ഇങ്ങനെ ഫോൺ തരാം, അല്ലെങ്കിൽ അത് ഓഫാക്കി വെക്ക്, നിങ്ങൾ മാറ്റി വെക്ക്. ഇങ്ങനെ കൃത്യമായ ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൗമാരക്കാരെ കയ്യിൽ, നമ്മുടെ ചെറുപ്പമുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈലാണ്. കൃത്യമായ ഒരു ബോധത്തോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കുട്ടി പഠിച്ച് എവിടെയെങ്കിലും എത്തണമെന്ന് കരുതി ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടുകൾ കുട്ടിയുടെ നാശത്തിന് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈൻ ആവരുത്. കൂടുതൽ ഉണർവോടെ, ഉത്തരവാദിത്വത്തോടെ, കൃത്യമായ ദിശാബോധത്തോടെ നിങ്ങൾ കപ്പിത്താന്മാരാവണം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫലം നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ ആയി മാറരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. എൻ്റെ ശബ്ദം ഇപ്പൊ കേട്ടത് ഒരു 250-ഓളം ആളുകൾ എൻ്റെ ശബ്ദം കേട്ടു. അൽഹംദുലില്ലാഹ്, 250 ആള് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ മദ്രസന്റെ ഹോളൊന്നും മതിയാവില്ല. അത്രയും വലിയ ഒരു ആളുകൾ എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇത് ഇത്രയും വലിയൊരു പരിപാടിയാണെന്നൊന്നും എനിക്കറിയുന്നതായിരുന്നു. ഞാൻ ഈ ചെറിയൊരു 10-50 ആൾക്കാരുണ്ടാവും എന്നാ കരുതിയത്. എന്നാലും ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കാൻ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് 300 പേരുണ്ട് എന്ന് മെസ്സേജ് കണ്ടു. ഫൈൻ, നന്നായി, വളരെ വലിയ പരിപാടി. 300 പേര് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താവുന്ന പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് ഓൺലൈൻ
മോഡിന് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും റെലവെന്റ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ 300 പേരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് വെറുതെ നീറ്റ് പോകാൻ കഴിയില്ല. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് വിശക്കുണ്ട്. അപ്പൊ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്ക് വിശക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട, എന്തെങ്കിലും റെലവെന്റ് ആയ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തുക. നിങ്ങളുടെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ എന്റെ വലത്തേ ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണാം. മോർ, MORE, മോർ. ആ മോർ എന്ന് പറയുന്ന ചിഹ്നത്തിൽ നിങ്ങളൊന്ന് ഞെക്കിയാൽ അതിൽ നിങ്ങൾക്ക് കുറെ സാധനം കാണാം, ചാറ്റ് എന്നൊക്കെ കാണാം. അതിന്റെ താഴെ റേസ് ഹാൻഡ്, ഒരു കയ്യിന്റെ അടയാളം ഇങ്ങനെ കാണാം, റേസ് ഹാൻഡ്. അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ മൈക്ക് ഓണാക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാൻ ഒരു അർദ്ധവിരാമം ഇടുന്നു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി. പറഞ്ഞു, പിന്നെ കൊടുക്കന്റെ ഫോണ് കൊടുക്കന്റെ ഇതൊക്കെ പറഞ്ഞു. ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് എന്തായാലും ഒരു കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇത് ഒരു 4 കുട്ടികളൊക്കെ പഠിക്കണ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരാൾ പഠിക്കുമ്പോ മറ്റാൾ നോക്കി. അപ്പൊ എത്ര സമയമാണ് അവരെ കയ്യിൽ ഉണ്ടാവാന്ന്? ഇതിന് ഒരു മാർഗം ഈ സാഹചര്യത്തിൽ ഇല്ലല്ലോ. അപ്പോ അത് ഓരോട് പറഞ്ഞാലോർക്ക് മനസ്സിലാവൂല്ല. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? വർക്കായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി പ്രോബ്ലം ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും വീണ്ടും ഇതൊക്കെ ഓൺലൈൻ ആണെങ്കിൽ റേഡിയേഷന്റെ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് അതിനായിട്ടും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞുണ്ട്. നമ്മളെ സാമൂഹിക പ്രശ്നങ്ങൾ, അപ്പോ ഇതിപ്പോ ഓൺലൈനിൽ തീരാതെ എന്തായാലും ഈ പ്രശ്നം ചെയ്യൂല, പരിഹരിക്കപ്പെടില്ല. ഒരു നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പരിധി നിശ്ചയിക്ക എന്ന് പറഞ്ഞാൽ 4 കുട്ടികളുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവര് 4 ആളും ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇത് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ എന്താ പറയാ, എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് വലിയ പ്രശ്നം. ഒരാൾക്ക് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു ടൈം ടേബിൾ. ഓരോ കുട്ടിക്കും ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. പിന്നെ 9ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുമ്പോൾ അവളുടെ ഓൺലൈൻ ക്ലാസ് ഒരിക്കലും വേറൊരാൾ നോക്കിക്കൂല. വേറെ കാര്യങ്ങൾ അവൾ ചെയ്യുമ്പോഴേ നോക്കി നിൽക്കലുണ്ടാവും. സ്ക്രീൻ ടൈം എന്നാണ് ഇതിന്റെ പേര്, സ്ക്രീൻ ടൈം. കഴിവതും സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സ്ക്രീൻ ടൈം, കുട്ടി സ്ക്രീനിൽ ഇരിക്കുന്ന സമയം മാക്സിമം കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ മാത്രമേ പഠനം നടക്കുള്ളൂ. ഈ ഓൺലൈനിലെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ കണ്ടിരിക്കും, പലതൂതി കാണും. അപ്പൊ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുള്ളത് പഠനം നടക്കൂല, ലേണിംഗ് നടക്കണ്ടേ. അപ്പൊ അത് നടക്കണമെങ്കിൽ സ്ക്രീൻ ടൈം കുട്ടിക്ക് കുറയ്ക്കേണ്ട വേണം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പഠനം നിങ്ങൾ നടത്തണം. ഞാനൊരു ഒരു കാര്യം കൂടി ഈ ദേവൻ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് പറയാം. ഈ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനം, ഒരു കുട്ടി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്തു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ കുട്ടിയൊക്കെ ഫോണ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ബാപ്പാന്റെയും ഉമ്മാന്റെയും ഫോണൊന്നും അല്ല കുട്ടി മിക്കവാറും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഫോണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും, ഒരു സിമ്മും വാങ്ങിയിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർ. ഉള്ളവരോടാ പറയുന്നത്, നമ്മൾ ചെയ്യുന്നൊരു പണി, നമ്മൾ ഒരു സിമ്മ് കുട്ടിക്ക് വാങ്ങി, ഒരു ഫോണ് വാങ്ങിയിട്ട് സിമ്മിട്ട് കുട്ടികളെ കൊടുക്കരുത്. ഈ സിമ്മ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു മൊബൈൽ ഫോൺ, ഒരു ആൻഡ്രോയിഡ് ഫോണില് ഈ ഫോണ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു ഇമെയിൽ ID കൊടുക്കണം. ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഇതിന് ഞാൻ സിമ്മ് ഇട്ടാൽ, ഈ ഫോണാണ് കൊണ്ടുവന്നിട്ട് ഈ ഫോണിന് ഞാൻ സിമ്മ് ഇട്ടാൽ ഈ ഫോണ് വർക്ക് ചെയ്യില്ല. സിമ്മ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോൺ ഉടൻ ചോദിക്കും നിങ്ങൾക്ക് ഇമെയിൽ ID വേണം, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയൊക്കെ വേണം, എന്നാലും ഈ ഫോണ് വർക്ക് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യുക? സൗകര്യത്തിന് ഉമ്മാന്റെ പാപ്പാന്റെ ഇമെയിൽ ID കൊടുത്തിട്ട് ഫോണാണ് ഓണാണ്. 10 ഫോണോ 20 ഫോണോ 30 ഫോണോ 100 ഫോണോ ഒരൊറ്റ ഇമെയിൽ ID മുകളിൽ ഓണാവും. പിന്നെ ഇമെയിൽ ID വെച്ചിട്ട് എന്റെ ഫോൺ ഞാൻ ഓണാക്കി, എന്റെ ഇമെയിൽ ID വെച്ചിട്ട് ഈ ഫോണിൽ കോണാക്കാം, എന്റെ ഇമെയിൽ ID വെച്ചിട്ട് വേറെ ഫോണിൽ കോണാക്കാം. ഇത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളിതൊന്നും അറിയാതെ പോകും. കുട്ടിക്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത് കുട്ടികളുടെ പേരിൽ ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക. മനസ്സിലായെങ്കിൽ ഇപ്പൊ നിങ്ങളെ കുട്ടി 6ലാണെങ്കിൽ 6ലുള്ള കുട്ടിക്ക് ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക. ആ ഇമെയിൽ ID ഈ ഫോൺ നിങ്ങൾ ഓപ്പൺ ആക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ ചിന്തിക്കേണ്ട, അത് വലിയ ഡേഞ്ചർ അല്ലേ?
അങ്ങനെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു ചോദ്യം ചോദിക്കും, ഈ കുട്ടി മൈനർ ആണോ മേജർ ആണോ? അതിന്റെ അർത്ഥം എന്താ അറിയും? ഇത്തിരി അറിവുള്ള ഒരാളെ സമീപിച്ചാൽ അതിന്റെ അർത്ഥം വെച്ചാൽ നിങ്ങളെ കുട്ടി 18 വയസ്സിന് താഴെയാണോ മേലെയാണോ? 18 വയസ്സിന് താഴെയാണ് എന്നുള്ളത് യെസ് എന്ന് കൊടുത്താൽ ഉടൻ ഫോണ് ചെയ്യുന്ന പണി എന്താ അറിയോ? പിന്നെ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാവില്ല. ഉണ്ട്, ആ കുട്ടിന്റെ ഇമെയിൽ ഐ ഡി നിങ്ങളെ ഇമെയിൽ ഐ ഡിക്ക് ലിങ്കാവും. ബാപ്പാന്റെ ഇമെയിൽ ഐ ഡി കുട്ടിന്റെ ഇമെയിൽ ഐ ഡി ലിങ്കാവും. ആ ലിങ്കായ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഫോൺ ഓപ്പൺ ആക്കി സിം ഇട്ട് കുട്ടിക്ക് കൊടുത്താൽ കുട്ടി അതിൽ എന്ത് പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങളെ ഫോണിലേക്ക് മെസ്സേജ് വരും. നിങ്ങളെ ഫോണിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് വരും. നിങ്ങളെ മോള് സബ്വേ സഫർ എന്ന് പറയുന്ന ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഇവള് ഈ പഠിക്കുന്ന സമയത്ത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ കിട്ടുമെന്ന്, ഉമ്മാന്റെ ഫോണിലോ പാപ്പാന്റെ ഫോണിലോ മെസ്സേജ് വരും. നമ്മൾ ചെയ്ത് വിട്ടിട്ട് നമ്മളെ ഇമെയിൽ ഐ ഡിയിലാണ് കുട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ ഡേഞ്ചറാണ്. അപ്പൊ കുട്ടിയുടെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ക്രിയേറ്റ് ചെയ്താൽ അത് മൈനർ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ അത് നിങ്ങൾ പാരന്റൽ ഐ ഡി ആവും. നിങ്ങൾ പാരന്റ് നിങ്ങളെ കീഴിൽ കുട്ടി, കുട്ടി എന്ത് ആക്ടിവിറ്റി, അപ്പൊ നിങ്ങളെ കുട്ടി ഇൻസ്റ്റാഗ്രാം അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്റെ മോക്ക് ഞാൻ പഠിക്കാൻ കൊടുത്ത ഫോണില് എന്റെ മോളെ ഇമെയിൽ ഐ ഡിയില്ല, അവളുടെ പേരിലാണ് ഇമെയിൽ ഐ ഡി. അത് ഭയങ്കര ഹാപ്പിയിലാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ അവള് ചോദിക്കും, എടി ഇന്ന് മറ്റേ പിന്നെ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഫോൺ ചോദിക്കും, മനസ്സിലായി? ഞാൻ പറയാം, ആ അതാണ് ഉപ്പ എന്തിനാ ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പൊ അവള് പറയും, ഉപ്പ എനിക്ക് ഇന്ന് പിന്നെ ഒരു സാധനം സ്കൂൾക്ക് അയക്കാണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് എടുത്തപ്പോ ആ അതിൽ കുറച്ച് തെറ്റ് വന്നു, അപ്പൊ എനിക്ക് അത് എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് ഉപയോഗിക്കുമ്പോ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് തന്നെ, അപ്പൊ അത് എടുത്തതാ. അതെ, ഫൈൻ, ഓക്കെ, നോക്കട്ടെ, ഇപ്പൊ നോക്കട്ടെ, ഏതാണ് എഡിറ്റ് എന്താ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഫൈൻ, നമുക്കൊരു കാര്യം മനസ്സിലായോ? ഉപ്പ പേരുന്നൊക്കെ അറിയണ്ടേ? അപ്പൊ എന്റെ ചെറിയ മോളൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു. അവളെ അമ്മന്റെ അമ്മത്തോട് കൂടി തന്നെ ഒരു ചെറിയ ഗെയിം അതിൽ ഇൻസ്റ്റാൾ ചെയ്തു. കുട്ടികൾ കളിക്കണേ, ഇവിടെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഉടൻ തന്നെ അവർക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു? അപ്പോൾ ചോദിച്ചു, വീട്ടിലില്ലാത്ത നിങ്ങളെങ്ങനെ അതൊക്കെ ഞാൻ അറിയിച്ചു എന്തിനാ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പൊ നോക്കൊരു സംശയം ഉണ്ട്, ഇതൊക്കെ പല ഫോണിലൊക്കെ വരുന്നുണ്ട്, എന്തോ ചെയ്ത് വെച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവരുടെ പേര് ഐ ഡി ഉണ്ടാക്കിയപ്പോ പാരന്റ് ആയിട്ട് എന്നെ കൂട്ടി. അപ്പൊ എനിക്ക് എന്നോട് ചോദിച്ചിട്ട് എന്നോടെല്ലാം ഓൺലൈൻ പറഞ്ഞുതരും. അപ്പൊ ഒരു കുരുത്തക്കേടും ഈ കുട്ടി ഈ രൂപത്തിൽ കളിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇൻഷാല്ലാ. ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങളെ മൈക്കൊക്കെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം സ്വന്തമായിട്ട്. ഹോസ്റ്റ് നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾ മൈക്ക് സ്ക്രീൻ തൊട്ട മൈക്ക് ദീനത്ത് കുറെ നേരം കയ്യും നോക്കണ ഒരവസരം കൊടുക്കും. ആരുമില്ലെങ്കിൽ നമുക്ക് നിർത്താം, ചോദ്യം ഒന്നും ഇല്ലെങ്കിൽ നിർത്താം. മുഹമ്മദ് നിഷാദ് മൈക്കോൺ ആക്കിക്കോളൂ, കുഴപ്പമില്ല, ചോദിച്ചോളൂ. നിങ്ങളൊക്കെ കൈ വരുന്നോ പഠിക്കണോ ഇപ്പോ? ചോദിച്ചോളൂ. ഇൻ കേസ് ഇപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ ഫെഡറലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോ അത് അവരെ ഇപ്പോ ഇതാക്കി പറഞ്ഞിട്ടൊന്നും കേൾക്കാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ കേസാണെന്നുണ്ടെങ്കിൽ അതിന് അതൊരു ഇൻഡിവിജ്വൽ കേസാണ്. ആദ്യം നിങ്ങൾ രക്ഷിതാക്കളെ മനസ്സിലാക്കുക, പ്രേമം എന്ന് പറയുന്ന ഒരു സാധനം വലിയൊരു പ്രശ്നമൊന്നുമില്ല, വലിയൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളതങ്ങനെ വലിയതാക്കണ്ട. ഒരു കൗമാരത്തിലെത്തുന്ന ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തികച്ചും സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു വികാരമാണത്, അത്രേ ഉള്ളൂ. അത് സ്കൂളിൽ 10 പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കനെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രേമല്ല, അത് ഇൻഫാറ്റുവേഷൻ എന്ന് പറയാം. കൃത്യമായ ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പോകും. എന്നാലേ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി ഒരു 25 വയസ്സുള്ള ചെക്കനെ പ്രേമിക്കാറില്ല, അത് സീരിയസ് ആണ്. സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സാധനം പ്രേമം എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഒരു 8 പഠിക്കുന്ന കുട്ടി ഒരു പ്രേമം ഉണ്ടാക്കിയാല് രക്ഷിതാക്കൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരം വെച്ചിട്ട് രക്ഷിതാക്കൾക്ക് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ
ആ ബോധ്യപ്പെടുത്തലിന് നിങ്ങൾ അശക്തരാണെങ്കിൽ അതിന് പറ്റിയ ഒരാളെ നിങ്ങൾ സമീപിക്കണം. അതിന് കൗൺസിലിംഗ് എന്ന് പറയാം. വലിയൊരു കൗൺസിലറൊന്നും നോക്കി നടക്കണ്ട, കുട്ടിയുടെ ഏതെങ്കിലും ടീച്ചർമാരോ ഉസ്താദുമാരോ ഒക്കെ ഇത് പറ്റും. അതല്ലെങ്കിൽ കുട്ടിയെ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കണം. ഒരു കൗൺസിലർ വളരെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ മാർഗം. അല്ലാതെ അതിങ്ങനെ അയൽപെട്ടിട്ട് കുട്ടിക്ക് ഫോൺ കൊടുക്കാതെ സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പ്രേമം ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ചാൽ പിന്നെ അതിന് മൃദുല കുട്ടി. അപ്പൊ അത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഒരു കുട്ടിക്ക് പ്രേമിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമാക്കണ്ട. അതിനെ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തി കുട്ടിക്ക് കൊടുത്താൽ അത് ഇൻഷാള്ള പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ കേസ് തന്നെയാണ്. ഇൻഷാള്ള ഇതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. സമയം 9 മണി കഴിഞ്ഞു, ഏതായാലും അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. 300 പേരിലധികം പങ്കെടുത്ത ഒരു പരിപാടി. ഞാൻ കുറെ കാലം ഇങ്ങനെ പരിപാടി പങ്കെടുത്തിട്ട് ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്റെ മുന്നിലിപ്പോ ഒരു ജനവാതിലും ഒരു അടച്ചിട്ട റൂമാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇനി കിട്ടില്ല. അതിൻ്റെതായ ഒരു പ്രശ്നം സംസാരത്തിൽ ഉണ്ടാവും. എന്നാലും ഇൻഷാല്ല ഈ ഒരു കാലത്ത് ഇങ്ങനെയേ നടക്കൂ എന്നുള്ളത് കൊണ്ട് ഒരു നല്ല ഹൈറായ ഒരു പരിപാടിയാണ്. ഇത്രയും പേര് പങ്കെടുത്തു. എല്ലാ നിലക്കും പിന്നെ ഒരു വിജയകരമായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. അൽഹംദുലില്ല. റബ്ബ് സുബ്ഹാനഹു വതാല പെട്ടെന്ന് തന്നെ ഈ മഹാമാരിയിൽ നിന്നും നമ്മുടെ ഏവരെയും രക്ഷപ്പെടുത്തി ഇതിന്റെ ദുരന്തങ്ങളിൽ നിന്ന് കാത്തു രക്ഷിച്ച് പഴയൊരു ജീവിതത്തിലേക്ക് സമാധാനത്തിലേക്ക് മടങ്ങാനുള്ള അനുഗ്രഹം നൽകുമാറാവട്ടെ. എല്ലാ കുട്ടികൾക്കും കൃത്യമായ ഒരു ജീവിതം, ഒരു ദീനിയായ ജീവിതം ഉണ്ടാവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയ്യതിന ഖുറത്തഅയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജസാകല്ലാഹു ഖൈർ, ജസാകല്ലാഹു ഖൈർ. വളരെ സന്തോഷം. തനതായ ശൈലിയിൽ ഒരു ഇന്നത്തെ ഓൺലൈൻ കാലഘട്ടത്തിൽ നമ്മുടെ പേരൻസിനെല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയ ടെൻഷൻ, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും എന്നുള്ള പലതരത്തിൽ, അത് വലുതും ചെറുതുമായ വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ സൂചിപ്പിച്ച് നമ്മളോട് സംസാരിച്ച ജൗഹർ സാറിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. കോഴിക്കോട് സൗത്ത് ജില്ലയുടെ നന്ദിയും, തുടർന്ന് അള്ളാഹുവിന്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും അത് ദീർഘിപ്പിച്ച ഖൈറും പിന്നെ അറിവും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, സമ്മറൈസിനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാം. ഇൻഷാ അള്ളാഹ് ഈ ജൂൺ 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ 7-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നേർവഴിയിൽ ദിശാബോധത്തോടുകൂടി നടക്കാനുള്ള അവരുടെ ക്ലാസ്സുകൾ സമ്മാനിക്കുന്ന സമ്മറൈസ് ഇൻഷാ അള്ളാഹ് നമ്മുടെ 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടക്കുകയാണ്. പിന്നെ എല്ലാ വിദ്യാർത്ഥികളും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ 7-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഈ കേൾക്കുന്ന പിന്നെ പേരൻസും, തുടർന്ന് നമ്മുടെ കുടുംബത്തിലും അയൽവാസികളിലും നമ്മൾക്ക് പരിചയമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഈ സമ്മറൈസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ദിശാബോധത്തോടുകൂടി തക്വയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായി കൊണ്ടുള്ള അറിവ് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായി കൊണ്ടുള്ള ഒരു ബോധം നൽകുന്ന ഈ സമ്മറൈസ് പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥ അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് വളരെ ഗൗരവത്തിൽ തന്നെ പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഇന്ന് ക്ലാസ് എടുത്ത ജൗഹർ മുനവർ സാറിന് ഇന്ന് ഇവിടെ പങ്കെടുത്ത 300-ലധികം ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയും അധ്യക്ഷത്തിന്റെ അനുമതിയോടുകൂടി ഈ ഒരു പ്രോഗ്രാം പിരിച്ചുവിട്ടതായി അറിയിക്കുകയും ചെയ്യുന്നു. ജസാകല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.